1, 2, 3 നാലാമധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. നാലാമധ്യായത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചിന്തകളെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോയാൽ സഭയെക്കുറിച്ചുള്ള, സാർവത്രിക സഭയെക്കുറിച്ചുള്ള അത്ഭുതകരമായ സത്യങ്ങൾ, യഹൂദനും ജാതിയും ഒരുമിച്ച് ചേർന്ന് ഒരു വ്യത്യാസവുമില്ലാതെ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ദൈവസഭ എന്ന ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ചാണ് നാം പ്രധാനമായി ഇതുവരെ ചിന്തിച്ചത്. മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം പറയുന്നത്, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ, അത് പുതിയ നിയമകാലത്ത് അപ്പോസ്തലന്മാർക്ക് പ്രത്യേകിച്ച് പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി. അപ്പോൾ നിത്യത, ഇറ്റേണിറ്റി പാസ്, കഴിഞ്ഞകാല നിത്യത, ഭൂതകാല നിത്യതയിൽ തന്നെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പക്ഷേ വെളിപ്പെടുത്താതിരുന്ന ഒരു ആശയം, അതാണ് അനാദികാലം മുതൽ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ്, മർമ്മമാണ് സഭ എന്നുള്ളത്. അത് തക്ക സമയമായപ്പോൾ പുതിയ നിയമത്തിൽ അത് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തുകയും അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അവര് നമുക്ക് രേഖയായി തരികയും ചെയ്താണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെയായിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ മഹത്തേറിയ ഒരു പ്രാർത്ഥന നമ്മള് പഠിക്കുന്നുണ്ടായി. നമ്മൾ ആത്മീയമായിട്ട് ബലപ്പെടാനുള്ള പ്രാർത്ഥന മാത്രമല്ല, അതിന്റെ താഴത്ത് വരുമ്പോൾ ദൈവസ്നേഹത്തെ ആഴമായിട്ട് അറിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ള പ്രാർത്ഥന. അവിടെ ഒരു പ്രയോഗം പ്രത്യേകിച്ച് ഒന്ന് സൂക്ഷിക്കാനുള്ളത്, ആ ദൈവസ്നേഹത്തെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ 18-ാം വാക്യത്തിൽ, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ദൈവസ്നേഹത്തെ കുറച്ചുപേര് മാത്രം, ഒരാൾക്ക് മാത്രം മനസ്സിലാക്കി തീർക്കാൻ കഴിയുന്നതല്ല. ഒരാൾക്ക് മാത്രം മനസ്സിലാക്കി തീർക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ദൈവത്തിന്റെ സ്നേഹം. ഒരാൾ വഴിയല്ല ദൈവികമായ സത്യങ്ങൾ ഈ ലോകത്തിൽ പ്രകാശിതമായത്, സകല വിശുദ്ധന്മാരോടും കൂടെ, സകല ബ്രദർമാരോടും കൂടെ ഒന്നല്ല, സകല പെന്തക്കോസ്തുകാരോടും കൂടെ ഒന്നല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരോടും കൂടെയാണ് ദൈവസ്നേഹത്തിന്റെ വിവിധ അളവുകൾ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം പാർട്ടികൾ എഴുതിയ ആളുകൾ നമ്മുടെ പ്രദേശത്തിലും മറ്റ് ഒക്കെയുള്ള പാർട്ടികൾ വിവിധ മഹാപശ്ചാത്തലപ്പെട്ടവരാണ് എഴുതിയത്. അവർക്കൊക്കെ ദൈവസ്നേഹത്തെ കുറിച്ച് ലഭിക്കപ്പെടാത്തും അവരെ പാർട്ടികൾ വെളിപ്പെടുത്തിയിരിക്കുക. ഇവിടെ ചില വ്യത്യാസങ്ങളൊക്കെ തെളിവൊക്കെ നമുക്കുണ്ടായിരിക്കും. എന്നാൽ ദൈവസ്നേഹത്തെ കുറിച്ച് വിവിധ സഭാവിഭാഗങ്ങളിലുള്ള കൂട്ടങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ കാലത്ത് മനസ്സിലാക്കിയ കാര്യമാണ് അവർ പുസ്തകങ്ങളായിട്ടും പാർട്ടികളായിട്ടും പ്രസംഗങ്ങളായിട്ടും ഒക്കെ എഴുതിയത്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു പ്രത്യേക കൂട്ടക്കാരി മാത്രമല്ല, എല്ലാ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരും ചേർന്നാണ് ദൈവസ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അംഗീകരിക്കപ്പെട്ടൊരു കാര്യമാണ്. ഉപദേശപരമായ കാര്യം ചെറുപ്പത്തിൽ വ്യത്യാസങ്ങൾ കാണാം. വാസ്തവമായി രക്ഷിക്കപ്പെട്ട അനേക കൂട്ടങ്ങളുണ്ട് ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവസ്നേഹത്തെ മനസ്സിലാക്കുകയും അവരത് പാർട്ടികൾക്കൂടെയും എഴുത്തുകൾക്കൂടെയും പ്രസംഗത്തിൽക്കൂടെയും പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ആ പ്രാർത്ഥനയുടെ ആ അധ്യായത്തിന്റെ ഒടുവിൽ നാം വരുമ്പോൾ ചോദിക്കുന്നതിലും മെനിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നൊരു പ്രയോഗമുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച വിവരിക്കാൻ സാധിച്ചില്ല. നാം സാധാരണ ആ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ സുഖരിയായിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു ആശയം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അത് ശരിയാ. നമ്മൾ ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായ നിലയിൽ നമ്മുടെ പ്രാർത്ഥന ഉത്തരം തരാൻ ദൈവത്തിന് കഴിയും. അത് ശരിയാ. എന്നാൽ ഈ ഭാഗത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. കേവലം പ്രാർത്ഥന ഉത്തരം തരുന്ന കാര്യം മാത്രമല്ല, അവിടെ പറയുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ
നമ്മിൽ കൂടെ അല്ലെങ്കിൽ നമ്മെ കൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ നാം ഒരിക്കലും ചിന്തിക്കാത്ത നമ്മുടെ ഭാവനയിൽ വരാത്ത നമുക്ക് ഇമാജിൻ ചെയ്യാത്ത കാര്യങ്ങളും ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്നൊരു ആശയവും ആ വാക്യത്തിലുണ്ട്. കേവലം പ്രാർത്ഥനയിൽ നാം ചിന്തിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിന് തരാനുണ്ടോ എന്നുള്ളത് മാത്രമല്ല, അത് ശരിയാണ്, എന്നാൽ അതിനേക്കാൾ ഉപരിയായി അവിടുത്തെ പ്രയോഗം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിന് നിലയ്ക്കെങ്കിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയും. അപ്പോൾ ദൈവം നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ കഴിയാത്ത നിലയിലുള്ള വലിയ കാര്യങ്ങൾ നമ്മിലും നാം വഴിയും സാധിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. എത്രയോ വലിയ ഒരു കാര്യമാണ്. ഇതിന്റെ എഴുത്തുകാരനായ പൗലോസ് ഈ വലിയ മർമ്മങ്ങൾ, ഈ വലിയ സത്യങ്ങൾ മനസ്സിലാക്കിയതിൽ അത്യന്തം സന്തുഷ്ടനും താൻ വളരെ ദൈവത്തെ സ്തുതിക്കുന്നതുമായിട്ടാണ് ഈ എഫേസ്യരിലെ പല ഭാഗങ്ങളിൽ നാം കാണുന്നത്. എനിക്ക് ഈ കൃപ നൽകിയല്ലോ എന്ന് അതിന്റെ ഒമ്പതാമത്തെ വാക്യം പറയുന്നു. കാലാധികാരങ്ങൾ മറഞ്ഞു കിടന്ന മർമ്മത്തം കരുത്ത് പ്രവാസിപ്പിക്കുവാൻ എനിക്ക് ദൈവം ഈ കൃപ നൽകിയല്ലോ. അപ്പുറത്ത് പൗലോസ് അതിൽ വളരെ സന്തുഷ്ടനാണ്. അവൻ തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു പ്രയോഗം അതിന്റെ എട്ടാം വാക്യത്തിലുണ്ട്. സകല വിശുദ്ധന്മാർക്കും ഏറ്റവും ചെറിയ സഭയെ ഉപദ്രവിച്ചതിനാണ് പൗലോസ്. നമുക്കറിയാം അതുകൊണ്ട് അപ്പോസ്തലനെന്നോ വിശുദ്ധനോ എന്നുള്ള പേരിന് യോഗ്യനല്ല എന്നുള്ള ബോധ്യമാണ് പൗലോസിനെ ഭരിച്ചത്. അങ്ങനെയുള്ള എനിക്ക് ഈ വലിയ കൃപ, ആ കൃപയുടെ ഈ വലിയ കാര്യപരിപാടി പ്രകാശിപ്പിക്കുവാൻ ദൈവം അവസരം തന്നല്ലോ എന്നുള്ള വലിയ സന്തോഷം പൗലോസിന്റെ ഹൃദയത്തെ ഭരിക്കുകയാണ്. പൗലോസിന്റെ താഴ്മയുടെ ഒരു ലക്ഷണം കൂടിയാണ് ആ പ്രയോഗം എട്ടാം വാക്യത്തിൽ സകല വിശുദ്ധന്മാരുടെ ഏറ്റവും ചെറിയവൻ. ഇത് പൗലോസ് പറയുന്നത് ഏകദേശം 60 ഒന്ന് കൊണ്ട് 15 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ അപ്പോസ്തലന്മാരിൽ ചെറിയവനെന്ന് പറയുന്നുണ്ട്. അത് 57. അപ്പൊ 57 അപ്പോസ്തലന്മാരിൽ ചെറിയവനെന്ന് പൗലോസ് പറഞ്ഞു. ഒന്ന് കൊണ്ട് 15:9 മൂന്ന് വർഷം കൂടെ കഴിഞ്ഞപ്പോ എഫേസ്യർ 3:8 സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനെന്ന് പറഞ്ഞു. തിമോത്തിയോസിന്റെ 1 1:15 നമ്മൾ വായിച്ചപ്പോ അവിടുന്ന് പോയി പിന്നെ പറയാണ് പാപികളിൽ ഞാൻ ഒന്നാണ്. ആ പ്രോഗ്രസ് ആ തന്റെ ചിന്തയിലുള്ളതായ വ്യത്യാസമുണ്ടോ? 65 തിമോത്തിയോസ് ലേഖനം വരുന്നതാണ് വിചാരിക്കപ്പെടുന്നത്. അപ്പോ 57 പറഞ്ഞു ഞാൻ അപ്പോസ്തലന്മാർ ചെറിയവനാ. 3 കഴിഞ്ഞപ്പോ ഞാൻ അത്ര ചെറിയവനൊന്നും അല്ല, ഇപ്പൊ കുറച്ച് സീനിയർ ആയി എന്നല്ല ചിന്ത. പിന്നെയും ചിന്ത താഴോട്ട് പോവുക. 3 കഴിഞ്ഞപ്പോ പറയാണ് സകല വിശുദ്ധന്മാരിലും ചെറിയവന. നേരത്തെ പറഞ്ഞ അപ്പോസ്തലന്മാർ ചെറിയവനാണ്. ഇപ്പൊ പറയാ അപ്പോസ്തലന്മാർ ചെറിയവനെന്നല്ല, സകല വിശുദ്ധന്മാരിലും ഞാൻ ചെറിയവനാണ്. കുറച്ചു നാളോടെ കഴിഞ്ഞപ്പോ 65 പറയാണ് വിശുദ്ധന്റെ കാര്യം പറയുന്നില്ല, അപ്പോസ്തലന്റെ കാര്യം പറയുന്നില്ല, അവിടെ പറയുന്നത് പാപികളിൽ ഞാൻ ഒന്നാണ്. അപ്പൊ പൗലോസിന്റെ അവൻ ആത്മീയമായി വളരുന്തോറും തന്നെ കുറിച്ച് തന്നെയുള്ള ധാരണ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഞാന് ഇപ്പം പഴയ പണ്ടത്തെ അത്രയും മോശമല്ല, ഇപ്പം മെച്ചപ്പെട്ടു എന്നുള്ളതിനാണ് പറയുന്നത്. ദൈവദൃഷ്ടി തനിക്ക് ലഭിച്ച വലിയ വെളിപ്പാടുകളുടെ മുമ്പിൽ ഞാൻ എത്രയോ ചെറിയവനാണ് എന്ന് നാഗമേടിയ ഗോപ്യമാണ് പൗലോസിനെ ധരിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവിക സത്യങ്ങൾ താൻ മുഖാന്തരം വെളിപ്പെടുത്തുവാൻ ഇടയായല്ലോ എന്നുള്ളതിൽ താൻ വളരെ സന്തോഷിക്കുന്നതായിട്ടാണ് ഈ 3 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇനി 4 വരികയാണ്. ഇതിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. യഥേശ്ലേഹത്തിന്റെ വിഭജനം വളരെ വ്യക്തമായ ഒരു വിഭജനമാണ്. 1-3 അധ്യായങ്ങളിൽ ക്രിസ്തുവിൽ നമുക്കുള്ള ധനം, നമുക്കുള്ള സ്ഥാനം, അവർ വെൽത്ത് ഇൻ ക്രൈസ്റ്റ് ഓർ അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമുക്കുള്ള സ്ഥാനം, നമ്മെ എവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചത് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സ്ഥാനം. ക്രിസ്തുവിൽ നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് കവപ്പറമ്പിൽ കിടന്ന് നമ്മെ അവിടുന്ന് രക്ഷിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. എന്നാൽ 4 അധ്യായങ്ങളിൽ മറ്റൊരു കാര്യമാണ് പറയുന്നത്. 3 അധ്യായങ്ങളിൽ
അവർ വെൽഫെയർ ക്രൈസ്റ്റ് സിസ്റ്റത്തിലുള്ള നമ്മുടെ ധനം, നമ്മുടെ സ്ഥാനം. 3 മുതൽ 6 വരെ അധ്യായങ്ങളിൽ അവർ വാക്ക്, നമ്മുടെ നടപ്പ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം, സ്വർഗത്തിലിരിക്കുന്നവര് അതാദ്യത്തെ 3 അധ്യായം, ഭൂമിയിൽ എങ്ങനെ നടക്കണമെന്നാണ് 4 മുതൽ 6 വരെ അധ്യായങ്ങൾ പറഞ്ഞത്. നമ്മുടെ സ്ഥാനം എവിടെയാ? നാം സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ ഇരിക്കിയിരിക്കുക. പക്ഷെ ഇപ്പൊ ജീവിക്കുന്ന എവിടെയാ? ഭൂമിയിൽ. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിൽ നമുക്കുള്ള സ്ഥാനം ഇല്ലെങ്കിൽ സ്വർഗസ്ഥലങ്ങളിൽ, എന്നാൽ പ്രായോഗികമായി അതിന്റെ ജീവിതത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്നവര് ഭൂമിയിൽ എങ്ങനെ നടക്കണം, അതൊക്കെ എന്ന് പറഞ്ഞാൽ പെരുമാറുക എന്നാണ് അർത്ഥം, ജീവിക്കുക എന്നാണ് അർത്ഥം. അതാണ് നാം വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഫൗണ്ടേഷൻ അടിസ്ഥാനമാണ്. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ സൂപ്പർസ്ട്രക്ചറാണ്, ആ അടിസ്ഥാനത്തിന്റെ മേൽ കെട്ടിപ്പണിയുന്ന പണികളാണ് 4 മുതൽ 6 വരെയുള്ളതായ അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ അവർ സ്റ്റാൻഡിങ് ആൻഡ് അവർ പ്രാക്ടീസ് എന്ന് പറയാം. സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിൽ ആരാണ്, നമ്മുടെ നില എന്താണ്, അതാണ് 3 അധ്യായം. 4 മുതൽ 6 വരെ അവർ പ്രാക്ടീസ്, നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എങ്ങനെ പെരുമാറണം. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ 2 അധ്യായത്തിൽ വായിച്ചു. രക്ഷയുടെ വർഷത്തിൽ മുഴുവൻ നമുക്ക് ഒന്നും പ്രശംസിക്കാനില്ല, ആരും പ്രശംസിക്കാനില്ല, ദൈവം മാത്രമായിട്ട് ചെയ്യുക, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യം. എന്നാൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, അധ്യായങ്ങളിൽ ക്രിസ്തു നമ്മിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, what Christ did for us and what Christ wants to do through us, adana randamathe bhagam adilekana ippol nam pogunnathu. ee lekhanangal nam padikkumbo oru pratheeka kramam allengil oru sequence namukku kaanan kadiyum adellam ariyamo ikkore ella lekhanangalum undu. ee lekhanangalude valude aadya bhagam udhesham adisthana, randam pagathi ആ ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് റോമാലയം എടുക്കുക, ആദ്യത്തെ 11 അധ്യായങ്ങൾ, കട്ടിയായ ഉപദേശമാ, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് വേണ്ട, എന്തെല്ലാം കാര്യങ്ങളാണ്. എന്നാൽ 12 അധ്യായം, അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. 13-14 അധ്യായങ്ങളിലൊക്കെ എന്താ പറയുന്നത്, അന്യോന്യം കരുതണം, ശ്രമിക്കണം, സ്നേഹിക്കണം, ബലഹീനത താങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 2 പകുതിയിൽ പറയുന്നത്. പ്രദേശം ലേഖനം എടുക്കുക, അത് തന്നെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വകരമായ ക്രിസ്തുവിന്റെ മഹത്വം. 3 അധ്യായം പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നിന്റെ കാര്യങ്ങൾ നടിപ്പിക്കണം, ഇന്നിന്റെ കാര്യങ്ങൾ വിട്ടു കളയണം, ഇന്നിന്റെ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരണം. അതാണ് പ്രദേശ ലേഖനത്തിലെ ക്രമം, അത് തന്നെയാണ് യേശു ലേഖനത്തിലെ ക്രമം. ആദ്യത്തെ 3 അധ്യായങ്ങൾ ഡോക്ട്രിനാണ്, ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ്. 2 പകുതി ഈ സത്യങ്ങളുടെ വെളിച്ചത്തിൽ, ഈ 4 അധ്യായം മലയാളത്തിൽ കർത്തൃസേവ നിമിത്തം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ ഡെയർഫോർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, ഡെയർഫോർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. അപ്പൊ ചോദ്യം, ഏതുകൊണ്ട്? ആദ്യത്തെ 3 അധ്യായം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു, ഈ വലിയ സ്ഥാനം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട്, അതുകൊണ്ട് നാം എങ്ങനെ ജീവിക്കണം. അപ്പോൾ ആദ്യ ഭാഗം ഉപദേശവും 2 ഭാഗവും ആ ഉപദേശത്തിന്മേൽ പണിയുന്ന ജീവിതവുമായിരിക്കണം. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. ചില ആളുകൾ പറയും, ഉപദേശം ഒന്നും വിഷയമല്ല, നന്നായി ജീവിച്ചാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വളരെ സത്യമാണെന്ന് തോന്നും, പക്ഷേ അത് ശരിയല്ല. ഉപദേശം ശരിയല്ലെങ്കിൽ ജീവിതം ശരിയാകാൻ പ്രയാസമാണ്. നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മരുന്ന് സേവിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ പാപത്തിന് മാത്രമല്ല രോഗത്തിനും സൗഖ്യമുണ്ടെന്നും അതുകൊണ്ട് മരുന്ന് സേവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കാം. അതൊരു വിശ്വാസമാണ്, ഉപദേശമാണ്. അതുകൊണ്ട് എന്താ, അവർക്ക് അസുഖം വരുമ്പോൾ അവര് ആശുപത്രി പോവുകയില്ല, സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യം ചെയ്യുകയില്ല. ആ ഉപദേശം അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുക. എല്ലാ ഉപദേശത്തിന്റെ കാര്യത്തിൽ പറയാം, നാം എന്ത് വിശ്വസിക്കുന്നു അതനുസരിച്ചാണ് നാം പെരുമാറുന്നത്. ഇഫ് യു ബിലീവ് റൈറ്റ് യു വിൽ ബിഹേവ് റൈറ്റ്. ശരിയായ കാര്യം വിശ്വസിച്ചാൽ
ശരിയായ നിലയിൽ പെരുമാറും. നമ്മുടെ വിശ്വാസം തെറ്റാണെങ്കിൽ പെരുമാറ്റവും തെറ്റായി. ലോകത്തിലെ ചില മതങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, മറ്റുള്ളവരോട് ഒരു കരുണയും കാണാതെ കാണിക്കാതെ ഏർപ്പെട്ടാൽ അത് വലിയ നന്മയാണെന്ന് വിചാരിക്കുന്ന ചില മതങ്ങളുണ്ട്. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ ആളുകളോട് അങ്ങനെ ഏർപ്പെടുന്നു. എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കാലടികളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. വിശ്വാസം പ്രധാനമാണ്, ഉപദേശം പ്രധാനമാണ്, ജീവിതവും പ്രധാനമാണ്. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അമേരിക്കയിൽ നടന്ന നമ്മുടെ ഒരു കോൺഫറൻസിൽ, ഞാൻ പങ്കെടുത്ത ഒരു കോൺഫറൻസിൽ, ഡൽഹിയിലെ കബീർദാസൻ ജോർജ് ജോസഫ് ഒരു ദിവസം പ്രസംഗിക്കാൻ എഴുതിയിട്ടിരുന്നപ്പോ വലിയൊരു കോൺഫിഗേഷൻ ആണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയാൻ പോവുകയാണ്, അത് നിങ്ങൾ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു ഉച്ചാരണം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അതിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം, നിങ്ങൾ ഉച്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ വാക്ക് പറഞ്ഞു, TRINE, അതാണ് വാക്ക്, TRINE. അതൊന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളോട്, ഇരിക്കുന്ന ഞങ്ങളോട്. അപ്പൊ എല്ലാവർക്കും വളരെ പണിപ്പെട്ടു, എങ്ങനെ ഉച്ചരിക്കട്ടെ, സിക്കി എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കൊടുത്തു, പക്ഷെ ഒത്തുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിന്റെ മുമ്പ് ഒരു DOനോട് ചേർക്കാൻ പറഞ്ഞു. TRINE മുമ്പിൽ ഒരു DOനോട് ചേർത്ത് പ്രൊനൗൺസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്തായി? ഡോക്ടർമാൻ. അദ്ദേഹം എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് അറിയാമോ? DOന്നില്ലെങ്കിൽ TRINE ഒരു വാക്ക് ഇംഗ്ലീഷ് ഇല്ല, അത് അതേ വെറുതെ പറഞ്ഞതാണ്. എന്താ പറയാ? പ്രവൃത്തി ഇല്ലെങ്കിൽ ഉപദേശത്തിൽ ഒരു കഥയില്ലെന്നാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്. വളരെ ഭംഗിയായിട്ട് കത്തിരിക്കാൻ കൺവേ ചെയ്തു. നമ്മള് TRINE എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, അങ്ങനെ ഒരു വാക്കില്ല. അതിന്റെ കൂടെ എന്ത് വേണം? DOing വേണം, എങ്കിലേ TRINE അർത്ഥം വരുന്നത്. ഉപദേശം അർത്ഥവത്താകണമെങ്കിൽ ഉപദേശം അനുസരിച്ചുള്ള ജീവിതം വേണം. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അപ്പൊ റെഫേസ്റ്റർ 1:3 മുതൽ ഉപദേശം, അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശ സത്യങ്ങൾ, സഭയെക്കുറിച്ചുള്ള നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സത്യങ്ങൾ, 4 മുതലുള്ള അധ്യായങ്ങളിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം പറയുകയാണ്. അതുകൊണ്ട് ഏതുകൊണ്ട് ഈ 3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് ചിന്തിച്ചു. കർത്തൃസേവ നിമിത്തം ജയിലിലാണെന്ന് പറയുന്നത് നാണക്കേടായിട്ടാണ്. നമുക്കറിയാം, ഒരാള് ജയിലിലാണെന്ന് പറയുന്നത് നാണക്കേടാണ്. നമ്മുടെ ആരെങ്കിലും ജയിലിലുണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയുക ഇയാൾ ജയിലിലാണ്. അപ്പോ പൗലോസ് പക്ഷേ വളരെ സന്തോഷമായിട്ടാണ് പറയുന്നത്, കാരണം ഞാൻ ജയിലിലായിരിക്കുന്ന വേറെ കൊള്ളതായിട്ടല്ല, കർത്തൃസേവ നിമിത്തമാണ്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഈ അമ്മയുടെ കാലം മുതൽ ദൈവത്തിൽ മറന്നു കിടക്കുന്ന ഈ മർമ്മം ഘോഷിച്ചതിലാണ് എന്നെ ദൈവപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അത് വളരെ പ്രശംസയായിട്ട് റോമാ ഗവൺമെന്റിന്റെ തടവുകാരനെന്നല്ല പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ തടവുകാരൻ, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. അപ്പോ അദ്ദേഹം ബദ്ധനാണെങ്കിലും ഇൻക്രിസ്റ്റന്റ് ആണെങ്കിലും തന്റെ പ്രവർത്തനം തുടരുക. അടുത്ത വാക്യം എന്തോ, വാക്യം എന്തോ, കർത്തൃസേവ നിമിത്തം ജയിലിലാണെങ്കിലും അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പ്രബോധിപ്പിക്കുക. എന്റെ പ്രബോധനം, എന്റെ പ്രസംഗം അത് അവസാനിച്ചിട്ടില്ല. കർത്തൃസേവ നിമിത്തം ഞാൻ തടവിലാണെങ്കിലും എന്റെ ശരീരത്തിന് ബന്ധനമുള്ളൂ, എന്റെ ആത്മാവിന് ബന്ധനമില്ല. ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും എന്റെ ആത്മാവിന് ബന്ധനമില്ല. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ മർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ എന്റെ പണി അവസാനിപ്പിച്ചിട്ടില്ല. ബദ്ധനായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യേണ്ട വിചാരിച്ചിരിക്കുകയല്ല. ഞാൻ തടവിലാണെങ്കിലും അവിടെ നിന്ന് ഞാൻ ചില പ്രബോധനങ്ങൾ നൽകുകയാണ്. എന്റെ പ്രവർത്തനം കാരാഗ്രഹത്തിലും തുടരുകയാണ്. എന്താ താൻ ഓർപ്പിക്കുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്നു, വിളിച്ച് യോഗ്യമാണെന്നും താഴോട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒടുവിൽ നടക്കണം. ആദ്യം താൻ പറയുന്നത് പ്രായോഗികത്തിനെ കണക്കെയാണ്. ഇതൊരു ഉപദേശം പറഞ്ഞു. എന്നിട്ട് താൻ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പറഞ്ഞു വിളിയെ ഓർപ്പിക്കുക. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ
വിളിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാം അധ്യായത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തെരഞ്ഞെടുത്തെന്നും ദത്തെടുത്തെന്നും മക്കളാക്കിയെന്നൊക്കെ നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന വിളിയാണ്. ഈ വിളിക്ക് അനുസരണമായിട്ട് നിങ്ങൾ നടക്കണം. നടക്കുക എന്നുള്ളത് പുതിയ നിയമത്തിൽ ജീവിതത്തെ കാണിക്കുന്ന വാക്കാണ്. നടക്കുക എന്ന് പറയുമ്പോൾ ഓരോ ചുവടും മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആണോ നടക്കുക എന്ന് പറയുന്നത്. പുട്ടിംഗ് ഈച്ച് സ്റ്റെപ്പ് ഫോർവേഡ്, അത് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ പെരുമാറ്റത്തെ കാണിക്കുന്ന, അനുദിന ജീവിതത്തെ കാണിക്കുന്ന വാക്കാണ് നടക്കുക എന്ന്. നിങ്ങൾ ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ജീവിക്കണം. എങ്ങനെ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. വിളിക്ക് യോഗ്യമാവണം എന്ന് പറഞ്ഞാൽ വിളിയുടെ നിലവാരം അനുസരിച്ച്. അപ്പൊ ആ വിളി എന്താണെന്ന് ചിന്തിച്ചാൽ അത് നമ്മുടെ നടപ്പിനെ വളരെ സഹായിക്കും. ശരിയായി നടക്കാൻ നമ്മുടെ വിളിയെ കുറിച്ചുള്ള ബോധ്യം നമ്മെ വളരെ സഹായിക്കും. ഈ പുതിയ നിയമത്തിൽ വിളിയെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചുറ്റുമാറ്റം വിശദീകരിക്കാനായിട്ട് നമുക്ക് അവസരമില്ല. എന്നാൽ ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. എബ്രായം 3:1 നമ്മുടെ വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ വിളിച്ചോഹരിക്കാനായുള്ളത്. എന്താ സ്വർഗീയ വിളി എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിൽ നിന്നുള്ള വിളി എന്നും അർത്ഥമുണ്ട്, സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള വിളി എന്നും അർത്ഥം. നമ്മള് സ്വർഗീയ വിളി ലഭിച്ചവരാണ്. സ്വർഗത്തിൽ നിന്ന് വിളി കിട്ടിയിരിക്കുക നമുക്ക്. എന്തിനാ സ്വർഗത്തിന്റെ എന്ത് വിളിയാണ് കിട്ടിയിരിക്കുന്നത്? അങ്ങോട്ട് ചെല്ലാനുള്ള വിളിയാണ് സ്വർഗീയ വിളി നമുക്ക് ലഭിച്ചു. പിന്നെ ലേഖനം 2:14 അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ നമ്മെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നമ്മെ വിളിച്ചത്? സ്വർഗത്തിലോട് ചെല്ലാൻ മാത്രമല്ല, അവന്റെ മഹത്വം നമ്മൾ പ്രാപിക്കാനായിട്ട്. 2:14 ഒന്ന് വരുന്നത് 1:9 അവന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു. എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പങ്ക്. We are called to partake of all that he has. അവൻ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം പങ്കുകാരാകാൻ നമ്മൾ വിളിച്ചിരിക്കുന്നു. അതാണ് കൂട്ടായ്മ. കർത്താവിൽ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം പാർട്ടേക്കേഴ്സാകാൻ, പങ്കുകാരാകാൻ നമ്മെ വിളിച്ചിരിക്കുക. പിന്നെ 2:9 വിശുദ്ധ വിളി നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞു. വിശുദ്ധ വിളി. അപ്പൊ എന്തൊക്കെ വിളിയാണ്? സ്വർഗീയ വിളി, പിന്നെ മഹത്വം പ്രാപിക്കാനുള്ള വിളി, അവന്റെ കൂട്ടായ്മയിലേക്കുള്ള വിളി, വിശുദ്ധ വിളി. അങ്ങനെ അനേക തരത്തിലുള്ള മഹത്തരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യണം, ആ വിളിക്ക് അനുസരണമായിട്ട് നമ്മൾ നടക്കണം. ഞാന് ഈ ഭാഗം പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു മുൻ രാഷ്ട്രപതി ശ്രീ കെ ആർ നാരായണൻ നമ്മുടെ ഡിസ്ട്രിക്റ്റിനുള്ള ഉഴവൂരിൽ നിന്നുള്ള ആളാണ്. നമുക്കറിയാം അദ്ദേഹം വളരെ സാധാരണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തി. അദ്ദേഹം രാഷ്ട്രപതിയായ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, മനോരമയിലും മറ്റും അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് പല പടങ്ങളും എന്റെ മനസ്സിലുണ്ട്. ആ പടം ചെയ്യുന്ന സ്കൂളിൽ താൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു ചെറിയ കുഞ്ഞു മുണ്ട കൊടുത്ത് ഒരു കൊച്ചു പത്രത്തിൽ ഇട്ട് താൻ ഇങ്ങനെ ബാലനായിട്ട് വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുന്ന പടം പത്രത്തിൽ വന്നിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു. എന്നാൽ തനിക്ക് വളരെ സാധാരണ പശ്ചാത്തലത്തിലുള്ള തനിക്ക് ഒരു വലിയ വിളി ലഭിച്ചു. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള വിളി ലഭിച്ചു. ആ വിളി ലഭിച്ചു കഴിഞ്ഞപ്പോൾ താൻ പ്രസിഡന്റാണ്. അത് കഴിഞ്ഞ് താൻ കുറച്ചാൾ കഴിഞ്ഞ് കോട്ടയത്ത് വന്നു. അന്ന് കോട്ടയത്തെ സ്കൂളുകളില് നിങ്ങളുടെ പിള്ളേരുടെ പഠിക്കുന്ന സ്കൂൾക്ക് പായസ വിതരണം ഉണ്ടായിരുന്നു. കോട്ടയംകാരൻ പ്രസിഡന്റായി വന്നതിന്റെ ആഘോഷം അത് വന്നപ്പോൾ ഞങ്ങളൊക്കെ കാണാനായിട്ട് താല്പര്യപ്പെട്ടു. എന്തോ ഒരു വരവായിരുന്നു. പണ്ടത്തെ പോലെ കുടിയെ കൊണ്ട് വെച്ചൊരു പത്ത് ദിവസം കോടയോടെ നടന്നല്ല വന്നു. രാഷ്ട്രപതിയുടെ വരവ്, ട്രാഫിക്കെല്ലാം ബ്ലോക്കാക്കി, വഴി മുഴുവൻ സെക്യൂരിറ്റി, എത്ര അകമ്പടിക്കാരുകൾ, പോലീസ്, പട്ടാളം, ആംബുലൻസ് എന്ന് വേണ്ട ആനോ, ഭയങ്കരമായൊരു കാറിൽ, അതിമനോഹരമായ ഒരു കാറിൽ വളരെ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിടാൻ വരിക. തനിക്ക് എന്ത് സംഭവിച്ചു? തനിക്ക് വലിയൊരു വിളി ലഭിച്ചു. ഇനി ചപ്പൽ വിട്ട് റോഡുകൾ നടക്കാൻ പറ്റുക. ഇനി നടക്കുന്നത് ആ വിളിക്ക് അനുസരണമായിട്ടാണ്.
എന്ത് വിളിയാണോ ലഭിച്ചത് അതിന്റെ സ്റ്റാറ്റസ് തീർച്ചയായും ഇനി വസ്ത്രം ധരിക്കാനും സംസാരിക്കാനും പെരുമാറാനും പാടുള്ളൂ. നമ്മുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ കർത്താവിന്റെ ലോകത്തിലായിട്ട് നമ്മൾ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. കർത്താവ് പാപികളെ വിളിക്കാനാണ് നമ്മെ ഓരോരുത്തരും വിളിക്കാൻ ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നത്. ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ദൂതന്മാരെ വിടുകയായിരുന്നില്ല, ആരെയും പറഞ്ഞു വിടുകയായിരുന്നില്ല, അവരെല്ലാവരും വിളിച്ചോണ്ട അവൻ തന്നെ വന്നു. അമേരിക്കയില് പ്രസിഡൻഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ കേട്ടുക, അമേരിക്കൻ പ്രസിഡന്റിന് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പത്തത്തിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഡിഗ്നിറ്റീസിനെ എല്ലാം വിളിച്ചു. അതിനൊരു ക്ഷണം നമുക്ക് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പ്രസിഡന്റിനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ക്ഷണം കൂടി കത്ത് കിട്ടിയാൽ എന്തോ ഒരു സന്തോഷമായിട്ട്. ഇനി കത്തല്ല, പ്രസിഡന്റ് തന്നെ നമ്മുടെ വീടിന്റെ വാതിക്കൽ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയല്ല. ഞാൻ ഭാവനയെ പറയാം, ഒരു ദിവസം രാവിലെ നോക്കുമ്പോ ആദ്യത്തെ പുസ്തകം നോക്കിയപ്പോ പ്രസിഡന്റ് വിളിക്കുക, എങ്ങനെ എത്തിയ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ വരണമെന്ന് പറയാം. അതൊന്നാകാത്ത കാര്യമാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കും. സ്വർഗത്തിലെ ദൈവം അങ്ങോട്ട് ചെല്ല, അവനുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുക, മാത്രമല്ല അവന്റെ മഹത്വം പ്രാപിക്കാൻ നാം അങ്ങോട്ട് ചെല്ലണമെന്ന് സ്വർഗത്തിൽ ഇരുന്ന് പറയാറില്ല, ദൂതനെ അയച്ച് പറയാറില്ല. അവൻ ഈ ഭൂമിയിൽ വന്ന് നമ്മെ വിളിച്ചു, ഭാവികളെ വിളിപ്പാണ് നമ്മൾ പാടുന്ന യേശു മഹോന്നതനെ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ നമ്മൾ പാടുന്ന പാട്ട് ഒരു വരി എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. ഭാവികളെ കരിവാഴി. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി കൊച്ചു വിളിയല്ല, നമ്മുടെ വിളി ഏറ്റവും വലിയൊരു വിളിയാണ്. ആ വിളിക്ക് അനുസരണമായിരിക്കണം നമ്മുടെ ജീവിതം. അത് വ്യക്തമായി ഞാൻ വിചാരിച്ചത്, എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റിയല്ല, എങ്ങനെയെങ്കിലും പെരുമാറാനെ പറ്റിയല്ല, എങ്ങനെയെങ്കിലും വസ്ത്രം പറയാൻ പറ്റിയല്ല. ഇനി നമ്മുടെ പെരുമാറ്റം, വസ്ത്രധാരണം, നടപ്പ്, നോട്ടം, സംസാരം, ഇതെല്ലാം എന്തനുസരിച്ചായിരിക്കണം? നമുക്ക് ലഭിച്ച വലിയ വിളിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കണം. വിളിക്ക് യോഗ്യമാണ്. ആ യോഗ്യമാണ് എന്നുള്ള പ്രയോഗവും പുതിയത്തിൽ പലയിടത്തുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ നമുക്ക് പോകാൻ നിർത്തിയില്ല. ഒന്ന് തെസ്സലോനിക്കർ 2:11 ദൈവത്തിന് യോഗ്യമായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 1:27 സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യർ 1:10 കർത്താവിന് യോഗ്യമായി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് യോഗ്യമായി 1 Thessalonians 2:11, സുവിശേഷത്തിന് യോഗ്യമായി ഫിലിപ്പിയർ 1:27, കർത്താവിന് യോഗ്യമായി കൊലോസ്യർ 1:10 യോഗ്യമാമണ്ണം എന്ന പ്രയോഗവും പുതിയ നിയമത്തിൽ പല പ്രാവശ്യമുണ്ട്. ഈ നടക്കുക എന്നുള്ള പ്രയോഗം 7 പ്രാവശ്യം ഈ ലേഖനത്തിൽ വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നടക്കുന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തെ പെരുമാറ്റത്തെ കാണിക്കുന്ന കാര്യമാണ്. വിളിക്ക് യോഗ്യമാകുമ്പോൾ നടക്കണം. ഈ വാക്യങ്ങളൊക്കെ എല്ലായിടത്തും വായിക്കാത്ത സമയം സാധിക്കാനാണ്. നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കിയാൽ മതി. നടക്കണമെന്ന് പറയുന്നതിന്റെ റെഫറൻസ് ഞാനൊന്ന് പറയാം. 2:2 അതിന്റെ 10 വാക്യം 2:2 4:1 ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. 4:17 5:2 5:8 5:15 ഒന്നുകൂടെ പറയാം. 2:2 4:1 4:17 5:2 8:15 അങ്ങനെ 7 ഇടങ്ങളിൽ ഈ ലേഖനത്തിൽ നാം എങ്ങനെ നടക്കണം അല്ലെങ്കിൽ നമ്മുടെ നടപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലിരിക്കുന്നവർ ഭൂമിയിൽ എങ്ങനെ നടക്കണം, അതാണ് ഇവിടുത്തെ വിഷയം. അതെ, വിളിക്ക് യോഗ്യമാകും വണ്ണം നടക്കണം. എന്നിട്ട് ഇനി എന്റെ വിശദകാര്യങ്ങൾ പറയാം. എങ്ങനെയാണ് നടക്കേണ്ടത്? വിളിക്ക് യോഗ്യമാകുമെന്ന് എങ്ങനെ നടക്കണം? പൂർണ്ണവിനയത്തോടെ നടക്കണം. ഈ ഓരോ വാക്കും അനേക നേരം വിവരിക്കാനുള്ള വകയുള്ള വാക്കുകളാണ്. വിനയം, വിനയം എന്ന് പറയുന്നത് നമ്മെ കുറിച്ച് തന്നെ ചെറിയ ചിന്തകളുള്ള അവസ്ഥയാണ്. തിങ്കിങ് സ്മോൾ അബൌട്ട് മൈസെൽഫ്. അതിന്റെ എതിർപദമാണ്
നിഗളം അല്ലെങ്കിൽ അഹങ്കാരം. എന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഉന്നതമായിട്ടുണ്ട്, ഞാൻ വലിയ ആളാണ് എന്റെ ചിന്തയാണ് അഹങ്കാരം. അതിന്റെ ഓപ്പോസിറ്റ് ആണ്, അതിന്റെ എതിർപദമാണ് വിനയം. എന്റെ ദൃഷ്ടിയിൽ ഞാൻ ചെറുതായി തോന്നുക, ദൈവദൃഷ്ടിയിൽ ഞാൻ വലിയവനാണ്, അതല്ലേ ഒരു വിഷയം. ദൈവം നമ്മെ വലിയവരായി മാന്യരായി, അത് വേറൊരു വിഷയമാണ്. എന്നാൽ നമ്മുടെ തന്നെ ദൃഷ്ടിയിൽ നാം ചെറുതായിട്ട് തോന്നണം. ഞാൻ വലിയ ആളാണ്, വലിയ പ്രസംഗിയാണ്, വലിയ അഴിവുള്ള ആളാണ്, ഞാൻ വലിയ കാറ്റുകാരനാണ്, ഞാൻ വലുത് എന്ന് ചിന്തിക്കുന്നത് നീളമാണ്, അഹങ്കാരമാണ്. ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നാണ് ദൈവത്തിൽ പറയുന്നത്. അപ്പോൾ വിനയം എന്ന് പറയുന്നത് എന്നെ കുറിച്ച് ചെറിയ ചിന്തകൾ ഉള്ളവനായിരിക്കുക. അങ്ങനെ ഉണ്ടായാലുള്ള ഒരു ഗുണം എന്താ പറയുക, മറ്റുള്ളവരെ കുറിച്ച് വലിയ ചിന്തകൾ ഉണ്ടാവും. ഞാൻ ചെറുതാണെന്ന് എനിക്ക് തോന്നിയുണ്ടെങ്കിൽ വേറൊരാൾ കാണുമ്പോൾ അയാൾ എന്നേക്കാൾ വലുതാണെന്ന് നോക്കുന്ന, എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് അയാളെ എണ്ണാനായിട്ട് ഈ വിനയം എന്നെ സഹായിക്കും. രണ്ടാമത് ഞാൻ നടക്കേണ്ടത് പൂർണ്ണ വിനയത്തോടെ, പിന്നെ അടുത്തത് സൗമ്യതയോടെ നടക്കണം. മത്തായി 11:28 ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് പഠിക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 10:1 ക്രിസ്തുവിന്റെ സൗമ്യതയെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12:3 മോശയുടെ സൗമ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സൗമ്യത എന്നുള്ള വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്ത് ജീവിച്ചിരിക്കുന്ന ഈ വാക്കിൽ, ഈ ഞാനിപ്പോൾ വായിച്ച ഈ ഭാഗങ്ങളൊക്കെ ആവാത്താം, മിക്കവാറും സ്ഥലങ്ങളിൽ ആവാത്താം. ആ വാക്കിന്റെ അർത്ഥം കേവലം താഴ്മയെന്നല്ല, കീപ്പിംഗ് മൈ പവർ അണ്ടർ കൺട്രോൾ, അതാണ് സൗമ്യതയുടെ അർത്ഥം. എന്റെ ശക്തി, എന്റെ അവകാശത്തെ നിയന്ത്രണ വിധേയമായി ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ, തിരിച്ചടിക്കാൻ എനിക്ക് അറിയാമെങ്കിലും കഴിവുണ്ടെങ്കിലും മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെക്കുന്നു, അതാണ് സൗമ്യത. സൗമ്യതയുടെ ശരിയായ ആശയങ്ങളാണ് പ്രതികാരം ചെയ്യുവാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കുവാൻ മറുപ്പ പറയുവാൻ എനിക്കറിയാം, എനിക്കൊരു കഴിവുണ്ട്, പക്ഷേ മനഃപൂർവ്വം ഞാനത് വേണ്ടാന്ന് വെക്കുന്നു. നോൺ എക്സസൈസ് ഓഫ് മൈ പവർ ഓൺ മൈ റൈറ്റ്, എന്റെ അവകാശം, എനിക്ക് ന്യായമായി ചെയ്യാൻ കഴിയുന്ന കാര്യം വേണ്ടെന്ന് വെക്കുക. നമ്മുടെ കഥാവിന്റെ കാര്യത്തിൽ അത് ഏറ്റവും ശരിയായിരുന്നു, മോശയുടെ കാര്യത്തിൽ ശരിയായിരുന്നു. സകാരിച്ചത് പകരം സകാരിക്കാൻ അതിന് കഴിയുമായിരുന്നു, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാമായിരുന്നു, അതൊന്നും ചെയ്യാതെ ന്യായമായിരിക്കുന്നതിൽ കാര്യമായി കേൾപ്പിക്കാത്ര ചെയ്തത്. നമ്മൾ പാടുന്ന എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്, തുങ്കപ്രകാളമാർന്ന സ്ത്രീയെ സ്മാരകൻ. ആ പാട്ടിൽ പേശിപ്പുലമ്പ് ക്രിസ്തർ ക്രൂശിച്ചിടുമ്പോഴും വാർഷിക് അധീനമായി തീർന്നതിന്റെ ഹൃദയം എന്നൊരു വരിയാണ്. അത് കഴിഞ്ഞ എന്റെ അടുത്ത വരി എന്ന് പറയാം, സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചറിയാം. അപ്പോ സൗമ്യമായ സ്വഭാവം എന്താ അവിടെ? ദുഷ്ടന്മാർ പേശിപ്പുലമ്പിയിട്ടും തിരിച്ചടിക്കാതെ തിരിച്ചൊന്നും പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിഗണിച്ചു. അപ്പോൾ സൗമ്യത എന്നുള്ള വാക്കിലെ പ്രധാനം പ്രതികാരം ചെയ്യാൻ, തിരിച്ചു ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് അറിയാമെന്നാണെങ്കിൽ ചെയ്യാൻ, പക്ഷെ മനഃപൂർവ്വമായിട്ട് ആ കഴിവ് ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് പറ്റുന്നു, അതാണ് സൗമ്യത എന്ന് ഉള്ള വാക്കിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൂർണ്ണ വിനയത്തോടും പിന്നെ സൗമ്യതയോടും കൂടെ നടക്കണം. അടുത്തതായിട്ട് ദീർഘക്ഷമയോടെ മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ആ ദീർഘക്ഷമ. രണ്ട് വാക്കുകൾ കൊലോസിലേഖനം 1-ാം അധ്യായത്തിലൊക്കെ ഏകദേശം തുല്യമായി രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സഹിഷ്ണുത ദീർഘക്ഷമ, രണ്ട് വാക്ക് കൊലോസിലൊന്നിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. സഹിഷ്ണുത എന്ന് പറയുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഞാൻ കാണിക്കുന്ന ക്ഷമയാണ്. എനിക്ക് രോഗം വന്നു, ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ എനിക്ക് പട്ടിണി വന്നു, അതിന്റെ എല്ലാം മൊത്തത്തിൽ പരിശോധനകളിൽ ഞാൻ ക്ഷമയോടെ ഇരിക്കുന്നത് ഞാൻ സഹിഷ്ണുത പറഞ്ഞു. ദീർഘക്ഷമ എന്ന് പറയുന്നത് ആളുകളോട് ഞാൻ കാണിക്കുന്ന ക്ഷമയാണ്. രണ്ടും ക്ഷമ തന്നെയാണ്, എന്നാൽ സഹിഷ്ണുത സാഹചര്യങ്ങളിൽ കാണിക്കുന്ന ക്ഷമയും, ദീർഘക്ഷമ വ്യക്തികളോട് എനിക്കെതിരെ പറയുവോ എഴുതുവോ എന്നെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് ഞാൻ സഹിക്കുന്നവരെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. ഇവിടെ ആ ദീർഘക്ഷമയോടുകൂടെ നടക്കണം. 5:22 ആത്മാവിന്റെ ഫലത്തിൽ അതുണ്ട്.
രണ്ട് തൊട്ട് നാലിന്റെ രണ്ടിൽ ദീർഘത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ദീർഘത്തിനോടുകൂടെ നടക്കണം. ദൈവത്തിന്റെ ദീർഘത്തിനെ കുറിച്ച് അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദൈവം ദീർഘത്തിനുള്ളവനാണ് എന്ന് കാണിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. നാം ഈ ഭാഗങ്ങൾ പഠിച്ചു വരുമ്പോൾ, ഈ വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പുറജാതികൾ, അതായത് അന്നത്തെ പുറജാതികൾ, ഈ കാര്യങ്ങളെ ഒരു ബലഹീനതയുടെ ലക്ഷണമായിട്ടാണ് വിചാരിക്കുന്നത്. ക്ഷമിക്കുക, ദയ കാണിക്കുക, ഇതൊന്നും വെർച്യൂസ് ആയിട്ട് ഗുണങ്ങളായിട്ട് അവർ വിചാരിച്ചിരുന്നില്ല. ഞാൻ എല്ലാവരും ക്ഷമിക്കാതെ അർത്ഥം ഞാൻ പേടിച്ചുകൂടിയാണ് അല്ലേ, അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്യാത്തത്, എനിക്ക് പേടിയാണ്, അതൊരു ബലഹീനതയാണ്, അല്ലാതെ ഒരു നല്ല കാര്യമായിട്ടല്ല അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ക്രിസ്തീയ ഗുണങ്ങൾ തിരുവനന്തപുരം പുതിയ നിയമത്തിൽ പഠിപ്പിക്കുമ്പോൾ ഇതിനെയെല്ലാം ഏറ്റവും ഉന്നതമായ ഗുണങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ജാതികൾ ബലഹീനതയായിട്ട്, കുറവായിട്ട്, മോശമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ക്ഷമയും ദൈവമൊക്കെ പുതിയ നിയമത്തിൽ ക്രിസ്തു മാർഗത്തിൽ ഏറ്റവും ഉന്നതമായ ഗുണങ്ങളായിട്ടാണ് അവയെ വിവക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ വിനയം, സൗമ്യത, ക്ഷമ, പിന്നെ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അകത്തെ സ്നേഹമാണ്, മറ്റയാളിന്റെ ആത്മീയ നന്മയ്ക്ക് വേണ്ടിയുള്ള എന്റെ സമർപ്പണം, ആ സ്നേഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം. പിന്നെ അന്യോന്യം പൊറുക്കണം, അന്യോന്യം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഈ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകളിൽ അക്ഷമരാകാതെ സ്നേഹത്തിൽ അത് സഹിക്കുക, സ്നേഹത്തിൽ പൊറുക്കണം. നാം ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ ഈ ലോകത്തിൽ ആരോടും ക്ഷമിക്കാൻ നമുക്ക് ആവശ്യം വരികയില്ല. നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിമിഷം തന്നിരിക്കുന്ന പ്രമാണം എന്തുമാത്രം ക്ഷമിക്കണമെന്നാ കൊലോസ് ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കോട്ടെ. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ, അന്യോന്യം പൊറുക്കുകയും എന്റെ താഴോട്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. അപ്പോ ക്ഷമയുടെ മാനദണ്ഡം എന്താ? എന്തോരം ക്ഷമിക്കണോ, 10 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ? കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. കർത്താവ് നമ്മോട് എത്ര പ്രാവശ്യം ക്ഷമിച്ചു നമുക്ക് എല്ലാം ഉത്സാഹിക്കുകയില്ല. കർത്താവ് നമ്മോട് ക്ഷമിച്ച അത്രയും ലോകത്തിൽ ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ നമുക്ക് ആവശ്യം വരികയില്ല. നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞത് 5-ോ 10-ോ പ്രാവശ്യം ക്ഷമിച്ച് ചിലപ്പോൾ ക്ഷമിക്കുക, അതിൽ കൂടുതൽ നമ്മൾ ആരോടും ക്ഷമിക്കുന്നുണ്ടോ? 10-ൽ കൂടുതൽ വളരെ സാധാരണത്തിൽ അങ്ങനെ വരാൻ കഴിയില്ല. എന്നാൽ കർത്താവ് നമ്മോട് എന്ത് മാത്രം ക്ഷമിച്ചു, അതിന് കണക്കില്ല, അതിന് അളവില്ല. കൊലോസ് പറയുന്നത് കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി അങ്ങനെയൊക്കെ നടന്ന് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. ആത്മാവിന്റെ ഐക്യത കാക്കണം. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ആത്മാവിന്റെ ഐക്യത ഉണ്ടാക്കണമെന്നല്ല, ക്രിയേറ്റ് എന്നല്ല, മെയിൻറ്റെയിൻ എന്നാണ്. അതായത് നമ്മൾ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമാണ് ഉണ്ടാക്കേണ്ടത്, ഉള്ള ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, പിന്നെ എന്ത് ചെയ്യണം? കാലാകാലങ്ങളിൽ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കണം, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആത്മാവിന്റെ ഐക്യത ഉണ്ടാക്കാനല്ല പ്രബോധനം, ആത്മാവിന്റെ ഐക്യത കാക്കാനാണ് പ്രബോധനം. ദൈവസഭയിൽ ആത്മാവിന്റെ ഐക്യത എല്ലാ വിശ്വാസികളിലുണ്ട്. അതെങ്ങനെയാ ഉള്ളത്? പരിശുദ്ധാത്മ സ്നാനത്താൽ. 1 കൊരിന്ത്യർ 12:13 പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞ എന്താണ്? എന്താ പരിശുദ്ധാത്മ സ്നാനം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല തരക്കാരായ ആളുകളെ എല്ലാവരെയും ആത്മാവിൽ മുക്കി ഒരു ശരീരമാക്കി തീർത്തു. അതിനെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് 1 കൊരിന്ത്യർ 12:13 പറഞ്ഞിരിക്കുന്നത്. അതൊരു ചരിത്ര സംഭവമാണ്, അത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധാത്മ സ്നാനം ചരിത്രത്തിൽ നടന്നൊരു കാര്യമാണ്. പലരായവരെ ആത്മാവിൽ മുക്കി ഒരു ശരീരം ഫോം ചെയ്തു, അതാണ് ക്രിസ്തുവിന്റെ ശരീരം.
ആ പ്രവൃത്തിയാണ് അതിന് പരിശുദ്ധാത്മാവ് കാരണമായതിനെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്താൽ നമ്മെ ഒന്നാക്കിയിരിക്കുന്നുണ്ട്, നമ്മുടെ മുഖത്തിൽ ഐക്യതയുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഐക്യത ഇനി ഉണ്ടാക്കാൻ പോകണ്ട, ഐക്യതയുണ്ട് പരിശുദ്ധാത്മ സ്നാനത്താൽ. ആ ഐക്യത കാക്കാം, സൂക്ഷിച്ചാൽ മതി, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിനാണ് ഇവിടുത്തെ ഈ പ്രബോധനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെന്നും സ്നേഹത്തോട് സൗന്ദര്യയോട് ദീർഘത്തിനോട് നടക്കണം, സ്നേഹത്തിൽ അന്യം പൊറുക്കണം, ആത്മാവിന്റെ ഐക്യത സമാധാനമൊക്കെ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് അതിന് അത്യുത്സാഹം കഴിക്കണം, പരിശ്രമം കഴിക്കണം എന്നാണ് വലിയ അർത്ഥം. ദൈവസഭയിൽ ഐക്യത നിലനിർത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് അതിന് തടസ്സമായ യാതൊരു കാര്യവും വരാതെന്നും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം വേണം, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്തു. ഇനി നാല് മുതൽ ഏഴ് ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഐക്യത്തിന്റെ ഏഴ് ഘടകങ്ങൾ പ്രചരിക്കുക. ഐക്യത കാക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് ഈ ഐക്യതയുടെ ഏഴ് ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് അത് നോക്കാം. ഒന്ന്, പ്രത്യാശ. അതിന്റെ ഏക പ്രത്യാശക്കാരൻ നിങ്ങളെ വിളിച്ചു പോലെ ഏക പ്രത്യാശ. എല്ലാ ദൈവമക്കളുടെയും പ്രത്യാശ ഒന്ന് തന്നെയാണ്. എന്താ? കർത്താവിന്റെ രണ്ടാം വരവും നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം. ഒറ്റ പ്രത്യാശയല്ല, എല്ലാവർക്കും ഒരേ പ്രത്യാശയാണ്. ഏക പ്രത്യാശ, കർത്താവിന്റെ വരവും അനന്തരം നമുക്ക് ലഭിക്കുന്ന മഹത്വവും. രണ്ട്, ശരീരം ഒന്ന്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, യഹൂദനും ജാതിയും ചേർന്നുള്ള ഏക ശരീരത്തിന്റെ ഭാഗമാണ് നാം എല്ലാവരും. മൂന്ന്, ആത്മാവൊന്ന്. എല്ലാ വിശ്വാസികളിലും വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യണം. ഒന്ന് വരുന്നത് മൂന്നിന്റെ പതിനാറ്, ഒന്ന് വരുന്നത് ആറിന്റെ പത്തൊൻപത്. ഈ വാക്യങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വരുന്നത് മൂന്നിന്റെ പതിനാറ്, ആറിന്റെ പത്തൊൻപത്. ഒരു ആത്മാവ്, നമ്മളെല്ലാവരും വസിക്കുന്നത് ഒരേ ആത്മാവ്. അടുത്തത്, കർത്താവ് ഒരുവൻ. സകല വിശ്വാസികളിലും വസിക്കുന്ന, സകല വിശ്വാസികളെയും നിയന്ത്രിക്കുന്ന, സകല വിശ്വാസികളെയും ഭരിക്കുന്ന കർത്താവ് ഒരുവൻ. അടുത്തത്, വിശ്വാസം ഒന്ന്. ഇത് വിശ്വാസ വിഷയത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. യൂദയുടെ ലേഖനം മൂന്നാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം, സഭയുടെ വിശ്വാസം, നമുക്ക് എല്ലാവർക്കുമുള്ള വിശ്വാസ വിഷയം ഒന്ന് തന്നെ. ക്രിസ്തു, അവന്റെ യാഗമരണം, അവൻ സാധിപ്പിച്ചെടുത്ത രക്ഷ, അവൻ ഉളവാക്കിയ ദൈവസഭ, അടിസ്ഥാന വിശ്വാസങ്ങളെല്ലാം ഒന്നാണ്. ഇനി മറ്റേ അർത്ഥമെടുത്താൽ, മറ്റേ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്ന കാര്യമാണെങ്കിൽ അതും ശരിയാണ്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരേ കാര്യം വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെട്ടു. കർത്താവിനെ നാം എല്ലാവരും വിശ്വസിച്ചപ്പോ നമ്മുടെ വിശ്വാസ വിഷയം ബോഡി ഓഫ് ട്രൂത്ത് എന്ന അർത്ഥത്തിലും വിശ്വാസം എടുക്കാം. നാം പഠിച്ചത് എക്സസൈസ് ചെയ്യുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലും എടുക്കാം. ഇത് രണ്ടെടുത്താലും ഒന്ന് തന്നെയാണ്. നമ്മുടെ വിശ്വാസ വിഷയം ഒന്നാണ്. പിന്നെ നാം എല്ലാവരും കർത്താവിനെ ഒരേ കാര്യത്തിൽ ഒരുപോലെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അടുത്തത്, ജ്ഞാനം ഒന്ന്. ഇവിടെ രണ്ട് സ്നാനത്തെ കുറിച്ച് പൊതുവെ ചിന്തിക്കാറുണ്ട്. രണ്ട് അർത്ഥം എടുക്കാനും ശരിയാണ്. സ്നാനം എന്ന സാധാരണഗതിയിൽ നാം കഴിക്കുന്ന ജലസ്നാനം, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾ ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ അവരുടെ വിശ്വാസത്തിന്റെ അനുസരണത്തിന്റെ ബാഹ്യ അടയാളമായിട്ട് ചെയ്യുന്ന കാര്യം സ്നാനം, ഒരു സ്നാനം. ഇനി ഇത് ആത്മസ്നാനത്തിന്റെ കാര്യമാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. കാരണം മുകളിൽ ആത്മാവ് ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ സ്നാനം എന്നൊന്ന് പറഞ്ഞിരിക്കുന്നു ആത്മസ്നാനമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല. ആത്മസ്നാനമാണെങ്കിൽ മുമ്പേ പറഞ്ഞത് ശരിയാ. എന്താ അവിടെ പറഞ്ഞത്? പലരായ നമ്മെ എല്ലാവരെയും ഒന്ന് വരുന്ന പന്ത്രണ്ടിന്റെ പതിമൂന്ന് അനുസരിച്ച് ആ പരിശുദ്ധാത്മാവിൽ മുക്കി ഒരു ശരീരമാക്കി, ഒരു സ്നാനം. അത് ആത്മസ്നാനമാണെങ്കിൽ നമ്മെ ഒന്നാക്കി തീർത്ത ആ സ്നാനം അല്ല. അത് ജലസ്നാനത്തിന്റെ കാര്യമാണെങ്കിൽ
രക്ഷിക്കപ്പെട്ടു എന്നുള്ളതൊരു അടയാളമായി, ഭാഗ്യ അടയാളമായി എല്ലാവരും സ്വീകരിക്കുന്ന ജലസ്നാനം. അങ്ങനെ ഏഴ് കാര്യങ്ങളാണ് ഐക്യത്തിന്റെ ഘടകങ്ങളായി ഒന്ന് 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 എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ആറാം വാക്യത്തിൽ എല്ലാവർക്കും നീതിയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. യഹൂദനും ദൈവമാണ് പിതാവ്, പുറജാതിക്കും ദൈവമാണ് പിതാവ്. എല്ലാ കൂട്ടർക്കും ഒരേ പിതാവ്. പുറജാതികളുടെ പിതാവ് തന്നെയാണ് യഹൂദന്റെ പിതാവ് ദൈവം. എല്ലാവരിലും നീതിയുള്ളവൻ എന്നുള്ളതിന്റെ ആശയം എന്താ? One who is supreme and sovereign above everything. എല്ലാത്തിനും മുകളിൽ പരമാധികാരിയായുള്ളവൻ, എല്ലാത്തിനും മീതെയുള്ളവൻ, എല്ലാവരിലും വ്യാപരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ. പിന്നെ എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാ വിശ്വാസികളിലും വസിക്കുന്നവൻ. അപ്പോൾ ഈ പിതാവിനെ കുറിച്ച് മൂന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ സകലത്തിനും മീതെയുള്ളവരാണ്, പിന്നെ എല്ലാവരിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നവരാണ്. അങ്ങനെയുള്ള പിതാവും ഒരുവൻ. അപ്പോൾ നമ്മുടെ ഐക്യത്തിന്റെ അനേക ലക്ഷണങ്ങൾ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. നമുക്കതിന് ഒരു തലക്കത്ത് കൊടുത്താൽ ശരീരത്തിലെ അംഗങ്ങൾക്ക് വൈവിധ്യവും ഡൈവേഴ്സിറ്റി പ്രവർത്തനവും. ശരീരത്തിലെ അവയവങ്ങളുടെ വൈവിധ്യം, അതായത് പല അവയവങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് വൈവിധ്യങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രവർത്തനവും ശരീരത്തിലെ അംഗങ്ങളുടെ വൈവിധ്യവും ശരീരത്തിലെ അംഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഇവിടെ നോക്കുക. അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. ഓരോരുത്തരും കൃപ ലഭിച്ചിരിക്കുന്നു, ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ കൃപ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദൈവിക ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ദൈവം നമുക്ക് നൽകുന്ന കൃപാവരത ആയിരിക്കണം പൗലോസ് അവനെ ഉദ്ദേശിക്കുന്നത്. എന്താ കൃപാവരം എന്ന് പറഞ്ഞാൽ? കൃപാവരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം നമുക്ക് എല്ലാ വിശ്വാസികൾക്കും നൽകുന്ന പ്രത്യേകമായ കഴിവുകളെയാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. സൂപ്പർനാച്ചുറൽ എനേബിൾമെന്റ് ദാറ്റ് ഗിഫ്റ്റ് ടു എവരി ബിലീവർ അറ്റ് ദ പോയിന്റ് ഓഫ് സാൽവേഷൻ. രക്ഷിക്കപ്പെടുന്ന വേളയിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ദൈവം നൽകുന്ന പ്രത്യേകമായ കഴിവുകൾ, ആ കഴിവ് എന്തിനു വേണ്ടിയുള്ള? സഭയുടെ തെറ്റുപണിക്ക് വേണ്ടിയുള്ള കഴിവ്. അത് സഹോദരിമാർക്കുമുണ്ട്. ഞങ്ങൾ പ്രതിദിനത്തിൽ കൃപാവരങ്ങളെ കുറിച്ചുള്ള ഭാഗം വായിച്ചാൽ എല്ലാവർക്കും കൃപാവരങ്ങളോ അവര് അത് എക്സസൈസ് ചെയ്യുന്ന മേഖലകളിൽ വ്യത്യാസമില്ല. എല്ലാവരും അത് എക്സസൈസ് ചെയ്യുന്ന സഹോദരിമാർ അത് ഉപയോഗിക്കുന്ന മേഖലകൾ, സഹോദരന്മാർ ഉപയോഗിക്കുന്ന മേഖലകൾ മേഖലകളിൽ വ്യത്യാസമാണ്. പക്ഷേ എല്ലാവർക്കും കൃപാവരമുണ്ട്. എനിക്കൊരു കൃപാവരമില്ല എന്ന് പറയാൻ ഒരു വിശ്വാസിക്കും കഴിയില്ല. ഓരോരുത്തരും ഈശ്വര കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവിക ശുശ്രൂഷ നിറവേറ്റാൻ ദൈവം നൽകുന്ന പ്രാപ്തി അല്ലെങ്കിൽ കഴിവുകളെയാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ ഉപയോഗിച്ചാണ് ദൈവസഭയെ അഭിവൃദ്ധിക്ക് വേണ്ടി നാം പ്രവർത്തിക്കേണ്ടത്. ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഗിഫ്റ്റ് ആർ നോട്ട് ടോയ്സ് ടു പ്ലേ വിത്ത് ബട്ട് ടൂൾസ് ടു ബിൽഡ് വിത്ത്. കൃപാവരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കളിക്കാനുള്ള കളിപ്പാത്രങ്ങളല്ല, പണിയാനുള്ള പണിയായുധങ്ങളാണ്. സഭയെ പണിയാനായിട്ട് നമുക്കുള്ള പണിയായുധങ്ങളാണ്. അത് ശരിയായിട്ട് നാം ഉപയോഗിച്ചില്ലെങ്കിൽ അന്യനെ ബോറടിക്കാനുള്ള ആയുധങ്ങളായി തീരും. ചിലർക്കൊന്ന് സംഭവിക്കാറുണ്ട്, നമുക്കുള്ള പ്രസംഗിക്കാനോ മറ്റു കാര്യങ്ങൾക്കുള്ള കഴിവുകൊണ്ട് അന്യോന്യം ബോറടിക്കാനായിട്ട് കഴിവ് ഉപയോഗിക്കാം. അത് കളിപ്പാത്രങ്ങളല്ല, പണിയായുധങ്ങളാണ്. ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത്
ഉപദ്രവിക്കാനുള്ള ആയുധങ്ങളായിട്ട് മാറും. അത് സംഭവിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഈ കൃപാവരങ്ങളെ കുറിച്ചുള്ള അഞ്ചാറ് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയട്ടെ. അത് മനസ്സിലാക്കാനായി എളുപ്പമുണ്ട്. കൃപാവരങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏതമാക്കിയിട്ടുണ്ട്? ക്രിസ്തു. ക്രിസ്തുവാണ് കൃപാവരങ്ങളുടെ ഉത്ഭവസ്ഥാനമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളുടെ ലക്ഷ്യം എന്താ? എന്തിനാണ് ഈ കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്? ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്. കൃപാവരങ്ങൾ നൽകുന്നതിനുള്ള അടിസ്ഥാന കട്ടുപാടുകളുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് വരുന്നത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ, താൻ ഇച്ഛിക്കും പോലെ അവത് വരം പകുത്തു കൊടുക്കുന്ന ആത്മാവം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൃപാവരത്തിന്റെ നൽകുന്നതിന്റെ അടിസ്ഥാനം നമ്മുടെ യോഗ്യതയല്ല, കർത്താവ് ഇച്ഛിക്കുന്നതനുസരിച്ചാണ്. ഒരാൾക്ക് ഒരു കൃപാവരം ഉണ്ടെങ്കിൽ അയാൾ മിടുക്കനായതുകൊണ്ട് കൊടുത്താൽ, അയാൾ ആത്മീയനായതുകൊണ്ട് കൊടുത്താൽ കൃപാവരം ലഭിക്കുന്നത് നമ്മുടെ യാതൊരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിലല്ല, താൻ ഇച്ഛിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ചാണ് അവൻ കൃപാവരങ്ങൾ നൽകുന്നത്. ഇനി എല്ലാവർക്കും ഒരേ കൃപാവരമല്ല, ഒരാൾക്ക് എല്ലാ കൃപാവരവും ഇല്ലതാണ്. എല്ലാവരുടെയും കൃപാവരം ഒന്നല്ല, എന്നാൽ ഒരാൾക്ക് എല്ലാ കൃപാവരവും ഇല്ല. ഒരാൾക്ക് ഒന്നിലധികം കൃപാവരം ഉണ്ടാകുന്നതല്ല, പക്ഷേ എല്ലാ കൃപാവരവും ഒരാൾക്ക് ഉണ്ടാകണം എന്ന് ഇല്ല. പിന്നെ അതിന്റെ അളവ്, ഇവിടെ അളവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏഴാം വാക്യത്തിൽ. അളവ് വ്യത്യാസമാണ്. കർത്താവാണ് ആ അളവ് തീരുമാനിക്കുന്നത്. ഏതളവിലാണ് ഓരോരുത്തർക്ക് കൃപാവരം നൽകേണ്ടത് എന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കുന്നത്. അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. താഴെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളോട് വരുന്നുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ പറയാം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ് കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ, കൃപാവരമില്ലാതെ ശുശ്രൂഷിക്കാൻ കഴിയില്ല. ഇത് കൂടിയേ തീരൂ. അപ്പോ കൃപാവരങ്ങളെ കുറിച്ച് പൊതുവെ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃപാവരം ക്രിസ്തുവിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്നതാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ദൈവം തരുന്ന കഴിവുകളാണ്. നമ്മുടെ യോഗ്യത വെച്ചല്ല, പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമാണ് ആ കൃപാവരങ്ങൾ നൽകുന്നത്. എല്ലാവർക്കും എല്ലാ കൃപാവരവും ഇല്ല, എല്ലാവർക്കും ഒരേ കൃപാവരമല്ല ഉള്ളത്. ഒരാൾക്ക് തന്നെ എല്ലാം നൽകപ്പെടുന്നില്ല, അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ശുശ്രൂഷയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാം വാക്യത്തിൽ ഇപ്പൊ കൃപാവരങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്നാൽ ഇതിന്റെ താഴെ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവ് തൊട്ടവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ അവൻ ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും വ്യത്യാസമാണ്. ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിവുകളുടെ കാര്യമാണ്, എട്ടാം വാക്യത്തിൽ പറയുന്നത് ആളുകളുടെ കാര്യമാണ്. അത് തമ്മിലുള്ള ഒരു താരതമ്യം നോക്കുക. ഇത് നൽകുന്നത് ആരാ? കൃപാവരം നൽകുന്നത് ആരാ? നമ്മള് ഒന്ന് കൊടുക്കുന്ന പന്ത്രണ്ടിൽ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് പോലെ നൽകുന്നു എന്ന് പറയുന്നുണ്ടപ്പോ പരിശുദ്ധാത്മാവ് കൃപാവരം നൽകുന്നു. പിന്നെ കൃപാവരം എന്ന് പറയുന്നത് എന്താണ്? കഴിവുകളാണ്, പ്രാപ്തിയാണ്. എന്നാൽ ഇവിടെ അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്ന ദാനങ്ങൾ എന്ന് പറയുന്നത് അത് വ്യക്തികളാണ്. അത് വ്യക്തികളാണ്. ആരൊക്കെയാണെന്നാണ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആ ഭാഗം വരുമ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിൽ എട്ടാം വാക്യം ശ്രദ്ധിക്കുക. അവൻ ദക്ഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ഇത് സങ്കീർത്തനത്തിനുള്ള ഒരു ഉദ്ധരണിയാണ്. 68-ാം സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യത്തിന്റെ ഒരു സ്വതന്ത്ര ഉദ്ധരണിയാണ്. കാരണം 68-ാം 18-ാം ക്രിസ്ത്യൻ ഇങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്ര ഉദ്ധരണി എന്ന് പറഞ്ഞത്. എന്നാണ് പറയുന്നതിന്റെ അർത്ഥം? ഈ 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ശത്രുക്കളുടെ മേൽ ഇസ്രയേൽ ജയം വരിച്ചിട്ട് അതിനെ പ്രശംസിക്കുന്നതായ ഒരു കോട്ടയാത്രയുടെ കാര്യമാണ് 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ മേലുള്ള ജയവുമായിട്ട് താരതമ്യപ്പെടുത്തി പൗരോഹിത്യം പറയുക. 68-ാം സങ്കീർത്തനത്തിൽ ശത്രുക്കളുടെ മേൽ ഇസ്രയേൽ ജയം കൊണ്ടാടുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതേ കാര്യത്തെ എടുത്ത് ക്രിസ്തു ശത്രുക്കളുടെ മേൽ ജയം കൊണ്ടാടിയതും
ബന്ധപ്പെടുത്തി പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ ശത്രുക്കളുമായുള്ള ഇസ്രായേലിന്റെ വിജയകീർത്തനം ക്രിസ്തുവിന്റെ പുനരുത്ഥാന വിജയകീർത്തനവുമായിട്ട് താരതമ്യപ്പെടുത്തി പൗലോസ് പറഞ്ഞിരിക്കുക. എന്താണ് ഈ ബദ്ധന്മാരെ കുടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത്? അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ ജയിക്കുമ്പോ ജയാളിയായ സേനാനായകൻ ജയിച്ച് തന്റെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ കടലുകാരെയും കൊള്ളയും കൊണ്ടുപോയി. ആ കൊള്ള തന്റെ നാട്ടിൽ ചെന്ന് തന്റെ ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അതാണ് ദാനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ. അന്നത്തെ രാജാക്കന്മാര് ശത്രുക്കളെ ആക്രമിച്ച് കീഴടക്കി അവരുടെ കടലുകാരെയും കൊള്ളയെയും തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി ആ രാജ്യത്തുള്ള തന്റെ സ്വന്തം ആളുകൾക്ക് അത് ദാനമായിട്ട് കൊടുത്തിരുന്നു. അതാണ് ഈ വാക്യം പറയുന്ന കാര്യം. അതുപോലെ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ജയാളിയായി സ്വർഗത്തിൽ കയറി എന്ന് കാരണം ചെയ്തു. അവൻ നമുക്ക് ദാനങ്ങളെ തന്നു. ആ ദാനങ്ങൾ കൃപാവരമാണ്. കൃപാവരത്തിനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ പറയുന്ന ദാനങ്ങൾ എന്ന് പറഞ്ഞ എന്താണ്? അവൻ ചിലരെ 11 വാക്യം അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ തിരുച്ചടക്കന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. അത് പറയുന്നതിന് മുമ്പ് 9 വാക്യം പറയട്ടെ. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അലോഭാവങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇത്താം വാക്യത്തിൽ അവൻ ഉയരത്തിൽ കയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കാം, കർത്താവ് ഓരോ ഉയരത്തിലാണോ? പിന്നെ ഉയരത്തിൽ കയറും? അപ്പൊ അവസ്ഥയില്ല, സ്വർഗത്തിലാണ്. അപ്പൊ പിന്നെ ഉയരത്തിൽ കയറി എന്ന് എല്ലാം പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് അടുത്ത വാക്യം. എന്തിനാണ് ഉയരത്തിൽ കയറി എന്ന് പറയുന്നത്? അവൻ ഉയരത്തിൽ വസിക്കുന്നവനാണല്ലോ, പിന്നെ എന്തിനാ കയറി എന്ന് പറയുന്നത്? അതിന്റെ ഉത്തരമാണ് അടുത്ത വാക്യങ്ങൾ. എന്താ കയറി എന്ന് പറയുന്നത്? അവൻ കയറി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആ ഭാഗത്തുണ്ട്. എന്നാൽ ഏറ്റവും യോജിക്കുന്ന ഒരു വ്യാഖ്യാനം, അനേക ദൈവദാസന്മാരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യാഖ്യാനം, കർത്താവിന്റെ മനുഷ്യാവതാരവും ക്രൂശമരണവും താൻ അടക്കപ്പെട്ടതുമാണ് ഇറങ്ങി എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ചില തർജ്ജമകളിൽ അത് വ്യക്തമാണ്. ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ ആ വാക്യം തർജ്ജമയിരിക്കുന്ന ഇങ്ങനെയാണ്: Now the word ascended implies that he also descended to the lowest level down to the very earth. He descended to the lowest level down to the very earth എന്നാണ് ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ തർജ്ജമയിരിക്കുന്നത്. അതായത് ഏറ്റവും താഴ്ന്ന ഭൂമിയോളം അവൻ ഇറങ്ങി. ഏതെങ്കിലും കർത്താവ് മരിച്ച് അടക്കപ്പെട്ട കാര്യം മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നല്ലോ. അതുകൊണ്ട് അവന്റെ താഴ്ചയുടെ അങ്ങേയറ്റമാണ് അതിനേക്കാൾ താഴാമത്തില്ല. പിന്നെ അടക്കപ്പാവം മരിച്ചു കഴിഞ്ഞ് ഭൂമിയുടെ ഉള്ളിൽ അവനെ അടക്കവും ചെയ്തു. അപ്പോൾ ഇവിടെ ഉയരത്തിൽ വസിച്ചിരുന്ന കർത്താവ് ഉയരത്തിൽ കയറി എന്ന് പറയുന്നു. എന്താ അങ്ങനെ പറയാൻ കാര്യം? അതിന് ഇടയ്ക്ക് അവനൊന്ന് ഇറങ്ങി, ഇവിടെ ഇറങ്ങി, ഉയരത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി ഏറ്റവും താഴ്ന്ന സ്ഥാനമായ ക്രൂശ് വരെ തീർന്നില്ല. അവൻ മരിച്ച് ഭൂമിയുടെ ഉള്ളിൽ അടക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ജയാളിയായി അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. പോയി കഴിഞ്ഞ് അവൻ ദാനങ്ങളെ കൊടുത്തു. നമുക്കറിയാം കർത്താവ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാണ് പരിശുദ്ധാൽ കാരണം നൽകിയത്. കർത്താവ് യോഹന്നാൻ സുവിശേഷം പറയുന്നല്ലോ, ഞാൻ പോയി കഴിഞ്ഞാല് ആത്മാവ് പരിശുദ്ധാത്മാവിനെ നൽകിയത്. ആ പരിശുദ്ധാത്മാവിന്റെ വരവിനോട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകി. അത് മാത്രമല്ല, അവൻ ഈ പറഞ്ഞ ആളുകളെയും ദാനമായിട്ട് നൽകി. പഴയ നിയമത്തിൽ സഭയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അങ്ങനെ തെളിവാകുന്നത്. പഴയ നിയമത്തിൽ സഭ ഉണ്ടെങ്കിൽ, അതായത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ സഭയുണ്ടെങ്കിൽ ആ സഭയ്ക്ക് എന്തില്ല? ഈ ദാനങ്ങൾ ഇല്ല.
അതായത് സഭയെ കെട്ടുപണിയാനായിട്ടുള്ള ആളുകൾ സഭയ്ക്ക് ഇല്ല. അപ്പോൾ ഈ ആളുകളൊക്കെ എന്നാ കിട്ടിയത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടാണ് ഈ ദാനങ്ങളായ ആളുകളെ സഭയ്ക്ക് ലഭിച്ചത്. ഇനി ആ വാക്യത്തെ കുറിച്ചുള്ള വേറെ ഒരു വ്യാഖ്യാനം ഞാനിപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ നിങ്ങൾ ഈ ഭാഗം വായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു വ്യാഖ്യാനം പല ആളുകൾ പറയുന്നുണ്ട്. ഒന്ന് പത്രോസ് 3:19 ഒക്കെ പറയുന്ന പോലെ കർത്താവ് മരിച്ചു കഴിഞ്ഞ് പാതാളത്തിൽ പോയി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്നൊരു വ്യാഖ്യാനം പറയുന്നവരുണ്ട്. ഒന്ന് പത്രോസ് വായിച്ചാൽ നടക്കണമെന്ന് തോന്നും. മരിച്ചവരോട് കർത്താവ് തന്റെ മരണശേഷം കർത്താവ് പാതാളത്തിലേക്ക് പോയി അവിടെയുള്ളവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിന് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശരീരം കൂടാതെ ആത്മാവിൽ മാത്രം പോയി പ്രസംഗിക്കുന്ന ഒരു കാര്യം വേദവത്വത്തിലേക്ക് പറയുന്നില്ല. ശരീരം കൂടാതെ ആത്മാവിൽ മാത്രം പോയി അവൻ പ്രസംഗിക്കുന്ന കാര്യം പറയുന്നില്ല. പിന്നെ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കാര്യം ആ വാക്യം ഞാൻ എടുത്തുകൊള്ളട്ടെ. സാധാരണ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു വാക്യമാണത്. പത്രോസിലെ 1 പത്രോസ് 3:19 വാക്യം സാധാരണ പല ആളുകളും ഈ ഭാഗം അതായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നതായിട്ടില്ല. അവർ ശ്രദ്ധിക്കുക, ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പ്രക്ഷയപ്പെടുത്തുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തകരിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഒന്നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശരീരമില്ലാതെ ആത്മാവ് തന്നെ പോയി പ്രസംഗിക്കുക അങ്ങനെ രാഷ്ട്രീയം സ്വീകാര്യമല്ല. അങ്ങനെ വേദവസ്തുക്കളൊന്നുമില്ല. രണ്ടാമത്, മരിച്ചു കഴിഞ്ഞ ആളുകളോട്, ഇവിടെ മരിച്ചവരുടെ കാര്യമാണല്ലോ പറയുന്നത്, മരിച്ചു കഴിഞ്ഞ ആളുകളോട് പിന്നെയും പോയി സുവിശേഷം അറിയിക്കേണ്ട കാര്യമില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞ സുവിശേഷം അറിയിക്കാൻ പിന്നെ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ മരിച്ചു കഴിഞ്ഞ ആളുകളോട് ഇനി സുവിശേഷം പറയാത്തൊരു കാര്യമില്ല. എന്നാൽ മറ്റൊരു കാര്യം വേറെ എന്ന് പറയുന്നത്, അത് സുവിശേഷം പറയുന്ന കാര്യമല്ല, യേശുക്രിസ്തു മരണത്തെ ജയിച്ചു എന്നുള്ള ആ വലിയ വസ്തുത പാതാളത്തിൽ പോയി വിളംബരം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, നോഹയുടെ കാലത്ത് ഭക്തം ഒരുക്കുന്ന സമയം ദൈവം ദീർഘിച്ചവരെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി കടലിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഇത് ഈ കടലിലുള്ള ആത്മാക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ കടലിലുള്ള ആത്മാക്കളാണ്. കർത്താവ് മരിച്ചപ്പോൾ കടലിലുള്ള ആത്മാക്കളല്ല, ഇപ്പൊ എവിടെയ? നോഹയുടെ കാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിലാണ് നോഹ പ്രസംഗിച്ചത്. അവരിപ്പോ എവിടെയാ? അവരിപ്പം മരിച്ചപ്പോ കടലിലാണ്. അപ്പോൾ മരിച്ച ആളുകളുടെ അടുത്ത് യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവൻ പോയി അവരോട് സുവിശേഷം പറഞ്ഞു എന്നല്ല നമുക്ക് വേണമെങ്കിൽ ഒരു അർത്ഥമെടുക്കാവുന്നത്. നോഹയുടെ കാലത്തും നോഹ സുവിശേഷം പ്രസംഗിച്ചു, അത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയായിരുന്നു പ്രസംഗിച്ചത്. അത് ആളുകൾ കേട്ടില്ല. ആ കേൾക്കാത്ത ആളുകൾ ഇപ്പൊ എവിടെയാ? ഇപ്പോ കടവില. അപ്പൊ മരിച്ചവരോട് സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ ഇപ്പോ അവർ മരിച്ചവരാണെന്ന് അവരുടെ അർത്ഥം. അതായത് അവര് മരിച്ചു കഴിഞ്ഞവരോട് സുവിശേഷം പറയാനുള്ളതല്ല. ഇപ്പോ ഞാൻ നമ്മൾ പറയാണ് ഈ പ്രദേശത്തെ മരിച്ച അനേക ആളുകളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലയ്ക്ക് നമ്മുടെ പിതാക്കന്മാര് അവരിപ്പം മരിച്ചുപോയി. നമ്മുടെ പിതാക്കന്മാര് കഴിഞ്ഞ കാലം ഈ പ്രദേശം ജീവിച്ച അനേക ആളുകളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് സ്വീകരിച്ചില്ല. ഇപ്പൊ അവര് കടവില്ല, ഇപ്പൊ അവര് നരകത്തിലാണ്. ആ ആശയം വേണമെങ്കിൽ ഈ ഭാഗത്തൊന്നും എടുക്കാം. ഏതായാലും പലരും സംശയം പറയുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഈ എഫേസ്യരിൽ പറയുന്ന ഈ ഭാഗം കർത്താവ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായിരുന്നു. മാത്രമല്ല അവൻ മരിച്ച് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ അടക്കപ്പെട്ടു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ കാര്യമാണ്. ഇനി കർത്താവ് മരിച്ചപ്പോൾ അവൻ പറവീസിലേക്ക് പോയതായിട്ടാണ് ദേവസ്വത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ ക്രൂശിലെ കടന്ന പറഞ്ഞു, ഞാനിന്ന് പാതാളത്തിൽ പോകുന്നു, ഇന്ന് ഞാൻ ഇന്ന് നീ എന്നോടുകൂടെ എവിടെ ഇരിക്കും? പറവീസിയിലിരിക്കും. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞ് പറവീസിലേക്ക് പോകുമ്പോഴാണ് കർത്താവ് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ലളിതമായ ആ അർത്ഥം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഒന്നുകൂടെ ഞാനിങ്ങനെ പറയട്ടെ, ആ കാലത്ത് രാജാക്കന്മാർ ശത്രുക്കളെ കീഴടക്കി മടങ്ങിച്ചെല്ലുമ്പോൾ
അവിടുന്ന് ലഭിക്കുന്ന കൊള്ളയും ദാനങ്ങളും ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ യേശുക്രിസ്തു മരണത്തെയും പിതാവിനെയും ഘോഷിച്ച് ദയാളിയായി സ്വർഗത്തിൽ ചെന്നിട്ട് അവൻ ദാനങ്ങളെ പറിച്ചു കൊടുത്തു. ആ ദാനങ്ങളാണ് ഈ പറയുന്ന ആളുകൾ. ഇതിനു മുമ്പിൽ ദാനത്തിന്റെ കാര്യങ്ങൾ ഏഴാം വാക്യത്തിൽ പറഞ്ഞു. അതൊന്നും വ്യത്യാസമില്ല. ഏഴാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ കഴിവുകളുടെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിവുകളുടെ കാര്യമല്ല, കഴിവുള്ള ആളുകളുടെ കാര്യമാണ്. This is gifted men. ദൈവം കൃപാവരമുള്ള കഴിവുള്ള ആളുകളെ നൽകി. ആരെയൊക്കെയാണ് നൽകിയെന്ന് അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരെയൊക്കെയാണ് കർത്താവ് നൽകിയത്? അപ്പോസ്തലന്മാരെ നൽകി. അപ്പോസ്തലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോസ്തലന്മാരെ കുറിച്ച് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊതുവായ അർത്ഥത്തിൽ അയക്കപ്പെട്ട മറ്റു ചിലരെ കുറിച്ചും അപ്പോസ്തലെന്ന് നേതൃത്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്തവാസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചൊക്കെ അപ്പോസ്തലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പൊതുവായ അർത്ഥത്തിലാണ്, ഐക്യപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ സാധാരണഗതിയിൽ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ ഇവരെ അപ്പോസ്തലന്മാര് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ കാര്യമാണ്. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു നൽകിയ കൃപാദാനങ്ങളിലുള്ള ആളുകൾ, ആ ആളുകളെയാണ് ദാനമായി നൽകിയ ആളുകളിൽ ചെയ്യുകയാണ് അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പൊതുവായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയട്ടെ. ഒന്ന്, അപ്പോസ്തലന്മാരെ കർത്താവ് നേരിട്ട് നിയമിക്കുന്നതാണ്. ഗലാത്തർ ഒന്നിന്റെ പതിനൊന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ നിയമനം, അപ്പോസ്തലന്മാരുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവരുടെ നിയമനം നേരിട്ട് കർത്താവ് നിയമിക്കുന്നതാണ്. ഈ നിയമിക്കപ്പെട്ടവര് കൈവച്ച് വേറെ ആരെയും അപ്പോസ്തലന്മാരെ ആകുന്നില്ല. ഓരോ ദിവസം അപ്പോസ്തലന്മാരാണ്, അവര് കൈവച്ച് വേറെ അപ്പോസ്തലന്മാരെ ആക്കുക. അങ്ങനെ കാര്യം എല്ലാ അപ്പോസ്തലന്മാരെയും കർത്താവ് നേരിട്ട് നിയമിക്കുകയാണ്. ആ അപ്പോസ്തലന്മാർ കൈവച്ച് ആരെയും അപ്പോസ്തലന്മാരാക്കുന്നില്ല. ഇനി അപ്പോസ്തലനാകാനുള്ള ചില യോഗ്യതകളെ കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് പുനരുത്ഥാനം ചെയ്ത് ക്രിസ്തുവിനെ കണ്ടവരായിരിക്കണം അപ്പോസ്തലന്മാർ. പ്രവൃത്തികളുടെ പുസ്തകം 1:21-22 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1:21-22 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 Corinthians 9:1 അഞ്ചാം വാക്യത്തിലും 8 ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 Corinthians 9:1 ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. ഇനി അതിന്റെ 5 അപ്പോസ്തലന് ചില പ്രത്യേക അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും ഏകാവും ചെയ്തു വന്നതുപോലെ ആദ്യമായ ഒരു സഹോദരിയുമായി പ്രചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ. അപ്പോ അപ്പോസ്തലന്മാരുടെ ടീം അവിടെ ഉള്ള എന്ന് അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും ഏകാവും ചെയ്തു വന്നതുപോലെ മറ്റുള്ളവർ ചെയ്തു വന്നതുപോലെ. അപ്പോ ടീം ഓഫ് അപ്പോസ്തൽ, പന്തിരിവർ എന്നുള്ള പ്രയോഗം മറ്റു ചില സ്ഥലങ്ങളുണ്ട്. അവര് 12 പൗലോസിനെ കൊണ്ട് കൂട്ടിയാൽ മത്തിയാസും പൗലോസും അതിലാരാണെന്നൊക്കെയുള്ള തർക്കമുള്ള നേരിട്ട് പോകുന്നില്ല. ആ ജനത്തെയാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. ഇതിന്റെ 1 Corinthians നമ്മൾ പറഞ്ഞു കർത്താവിനെ കണ്ടവരായിരിക്കണം എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, 2 Corinthians 12:12 ഇവരെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2 Corinthians 12:12 അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഒരു ക്രൈറ്റീരിയ എന്താ? അവരുടെ സന്ദേശം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നിമിത്തം ഉറപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ അവര് കർത്താവിനെ കണ്ടവരായിരിക്കണം. പിന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ഇതുവഴി
അവരുടെ സന്ദേശം ഉറപ്പിക്കുവാൻ കൺഫേം ചെയ്യുവാൻ അധികാരമുള്ള ആളുകളാണ്. മറ്റൊന്ന്, അപ്പോസ്തലന്മാര് ദൈവത്തിൽ നിന്ന് കർത്താവിൽ നിന്ന് വെളിപ്പാടുകൾ നേരിട്ട് പ്രാപിച്ച് രേഖയാക്കിയവരാണ്. അങ്ങനെയാണ് നമുക്ക് പുതിയ നിയമ തിരുവെഴുത്ത് ലഭിച്ചിരിക്കുന്നത്. കർത്താവിൽ നിന്ന് വെളിപ്പാടുകൾ സത്യങ്ങൾ നേരിട്ട് പ്രാപിച്ച് രേഖയാക്കിയവരാണ്. മറ്റൊരു കാര്യം നമ്മൾ രണ്ടിൽ നമ്മൾ പഠിച്ചതാണ്, പ്രവാചകന്മാരോട് ചേർന്ന് അടിസ്ഥാന പണിയിൽപ്പെട്ടവരാണ് അവർ. അപ്പോസ്തലന്മാര് പ്രവാചകന്മാരോട് ചേർന്ന് അടിസ്ഥാന പണിയിൽപ്പെട്ടവരാണ്. ഞാൻ മുമ്പേ ഓർമ്മിച്ചതുപോലെ അവരുടെ ഉപദേശത്തിനെ പിന്തുണത്തിയുള്ളൂ, അവർക്ക് പിന്തുണയില്ല. അതായത് അപ്പോസ്തലന്മാര് പഠിച്ച സത്യങ്ങൾക്ക് പിന്തുണയുണ്ട്, എന്നാൽ അപ്പോസ്തലന്മാർക്ക് പിന്തുണയില്ല, അവരാരെയും കൈവച്ച് ആക്കുന്നില്ല. ഇന്ന് അപ്പോസ്തലന്മാർ ഇല്ല എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എഫേസ്യർ 2 അവർ അടിസ്ഥാന പണിയിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനം തിരിഞ്ഞു വിടുന്നില്ല. പുതിയ നിയമ സത്യങ്ങൾ അപ്പോസ്തലന്മാർ വഴി വെളിപ്പെട്ടത് രേഖയാക്കിയതാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇന്ന് അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ ഇന്നും പുതിയ നിയമ സത്യങ്ങൾ വെളിപ്പെടുകയും അവ ഇന്നും രേഖയാക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം വിശ്വസ്തന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുതിയ സത്യങ്ങൾ വെളിപ്പെടുന്നില്ല. അതിനൊരു കാരണം ഇന്ന് അപ്പോസ്തലന്മാരില്ല. ഇന്നും അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ ഇന്നും പുതിയ സത്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. ഇന്ന് പുതിയ സത്യങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആ പുതിയ സത്യങ്ങൾ ഇന്നും രേഖയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോസ്തല കാലത്തിന്റെ അവസാനമായപ്പോഴത്തേക്ക് കള്ളി അപ്പോസ്തലന്മാർ ഇറങ്ങി തുടങ്ങിയത് നമ്മൾ പലയിടത്തും വായിക്കുന്നു. അതുകൊണ്ട് ചിലരെയൊക്കെ വെളിപ്പാട് പുസ്തകം 2:2 കള്ളി അപ്പോസ്തലന്മാരെ പരിശോധിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ കള്ളി അപ്പോസ്തലന്മാർ ഇറങ്ങിയിരുന്നു. അതായത് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരായ ആളുകൾ അവരപ്പോസ്തലന്മാരാണ് എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് 3 കാര്യം ചുരുക്കമായിട്ട് പറയാം. അപ്പോസ്തലന്മാര് സഭയുടെ അടിസ്ഥാന പണിയിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ പ്രാവശ്യം വിവരിച്ചിരുന്നു, അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ അടിസ്ഥാന പണിയിൽ പെട്ടവരാണ്. 2, അവർ വെളിപ്പാട് ലഭിച്ച് അത് രേഖയാക്കിയവരാണ്, ആത്മവിശ്വസ്തയാൽ പുതിയ നിയമം രേഖപ്പെടുത്തിയവരാണ്. 3, അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരുടെ സത്യങ്ങൾ, അവർ സ്വതന്ത്ര സത്യങ്ങൾ ഉറപ്പിച്ചു തരുവാനുള്ള കഴിവ് അവർക്കുണ്ടായി. അപ്പൊ അപ്പോസ്തലന്മാരെ കുറിച്ച്, അവരുടെ ശുശ്രൂഷയെ കുറിച്ച് 3 കാര്യങ്ങൾ, അവര് അടിസ്ഥാന പണിയിൽപ്പെട്ടവരാണ്, അവരുവഴി വെളിപ്പെട്ട സത്യങ്ങളിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. 2, അവര് ദൈവത്തിൽ നിന്ന് നേരിട്ട് സത്യങ്ങൾ പ്രാപിക്കുകയും അത് രേഖയാക്കുകയും ചെയ്തു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചിരിക്കുകയും ചെയ്തു. എഫേസ്യർ 3 സഭയെ കുറിച്ചുള്ള സത്യം പൗലോസിന് വെളിപ്പെട്ടു, പൗലോസിന് രേഖയാക്കി. അതാണ് നമ്മുടെ ലഭിക്കുന്ന പുതിയ നിയമം. 3, അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികൾ ഇത് ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യമൊന്ന് സംഗ്രഹിച്ച് പറയാം. അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത് ഡിവൈൻലി അപ്പോയിന്റഡ് റെപ്രസെന്റേറ്റീവ്, കർത്താവിന്റെ പ്രത്യേക നിയോഗം ലഭിച്ച പ്രതിനിധികളാണ്, അയക്കപ്പെട്ടവരെന്നാണ് അവരുടെ വാക്കിന്റെ അർത്ഥം. അവര് ഉയർത്തെ ക്രിസ്തുവിനെ കണ്ടിരിക്കണം, കർത്താവ് നേരിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുകയാണ്, അവര് വേറെ ആരെയും കൈകൾ അപ്പോയിന്റ് ചെയ്യുന്നില്ല, അപ്പോസ്തലത്വത്തിന് പിന്തുണയില്ല, അവരുടെ ഉപദേശം മാത്രമേ പിന്നീട് തുടരപ്പെടുന്നുള്ളൂ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ഇതിനാൽ അവർക്ക് അവരുടെ സന്ദേശത്തെ ഉറപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ നേരിട്ട് ദൈവത്തിൽ നിന്ന് സത്യങ്ങൾ പ്രാപിക്കുകയും അത് രേഖയാക്കി നമുക്ക് തരികയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയും. പ്രവാചകന്മാരെ കൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തായിട്ട് നമ്മൾ വായിക്കുന്നത് പ്രവാചകന്മാരുടെ കാര്യമാണ്. ആരെ പ്രവാചകന്മാർ എന്ന് പറയുന്നത്? പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നവരെന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം.
ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വെളിപ്പാട് നേരിട്ട് പ്രാപിച്ച് സഭയ്ക്ക് നൽകുന്നവരാണ് പ്രവാചകന്മാർ. ഒരു കാര്യം നാം ഓർക്കണം, ആ കാലത്ത് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ദൈവിക സത്യത്തിന് എങ്ങനെ അവർ അറിയുന്നത്? ഈ പ്രവാചകന്മാർ വഴി അത് ദൈവം നേരിട്ട് അവർ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് പ്രവാചകന്മാരുടെ ജോലി. വെളിപ്പാടിനാൽ സത്യങ്ങൾ പ്രാപിച്ച് സഭയെ ഉപദേശിക്കുന്നവർ, അതാണ് പ്രവാചകന്മാർ. അവർ ചിലപ്പോ ഭാവി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് വരാം, എന്നാൽ നിർബന്ധമായ കാര്യമല്ല. അവരും അടിസ്ഥാന പണിയിൽപ്പെട്ടവരാണ്. പിന്നെ പുതിയ നിയമകാലം പൂർത്തിയായതോടുകൂടെ നേരിട്ട് സത്യങ്ങൾ പ്രാപിക്കാൻ ആവശ്യമില്ലാതെ വന്നു. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ ഇന്ന് ആരും നേരിട്ട് പുതിയ ഒരു സത്യവും പ്രാപിക്കുന്നില്ല. എഴുതി നമുക്ക് തന്നിരിക്കുന്ന സത്യങ്ങൾ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിൽ അത് പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ആര് നേരിട്ട് ഒരു സത്യവും ഇന്ന് പുതുതായിട്ട് പ്രാപിക്കുന്നില്ല. ഒരു വാക്യം നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. രണ്ട് പത്രോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, ഇന്ന് പ്രവാചകന്മാർ ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് ആ ഭാഗത്ത് നമുക്ക് എടുക്കാൻ കഴിയും. രണ്ട് പത്രോ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. പത്രോസ് പറയാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാർ ഉണ്ടാകും. അപ്പോ പ്രവാചകന്മാരുടെ സ്ഥാനം എന്ന് ആർക്കാണ്? പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് ജനത്തെ പഠിപ്പിക്കുന്ന ആളാണ്. കള്ളപ്രവാചകന്മാർ അന്നുണ്ടായിരുന്നു, ഇനി നിങ്ങളുടെ ദുരുപദേശകന്മാർ ഉണ്ടാകും. അപ്പോ പ്രവാചകന്റെ സ്ഥാനം പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അത് ഉപദേഷ്ടാക്കന്മാർക്കാണ് ലഭിക്കുന്നത്. അവര് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച് സഭയെ പഠിപ്പിക്കല്ല, എഴുതപ്പെട്ട തിരുവെടുപ്പുകൾ സഭയെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് പകരം. അതുകൊണ്ട് ഇന്ന് സഭയിൽ അപ്പോസ്തലന്മാരില്ല, പ്രവാചകന്മാരില്ല, എന്നാൽ ഇന്ന് ഉപദേഷ്ടാക്കന്മാരുണ്ട്. അടുത്ത ആഴ്ച അവരെ കുറിച്ച് പഠിക്കും. അതായത് ദൈവം അതിനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് പുതുതായിട്ട് വെളിപ്പാടുകാരിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഇന്ന് ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നാം മനസ്സിലാക്കണം ഈ ഭാഗത്ത് നിന്ന്. ഒന്ന്, ദൈവം എല്ലാ വിശ്വാസികൾക്കും കൃപാകരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കഴിവുകൾ. രണ്ടാമതവിടെ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചില ആളുകളെ തന്നെ കൃപാദാനമായി പഠിച്ചു നൽകി. ഈ എഫേസ്യർ ലേഖനത്തിൽ യൂണിവേഴ്സൽ കർത്തനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സ്ഥലസഭയുടെ കാര്യമല്ല, സാർവത്രിക സഭയ്ക്ക് നൽകിയ ദാനത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം തീത്തോസ്, തിമോത്തിയോസ് ഇവരൊക്കെ പ്രവാചകന്മാരായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവരായിരുന്നു. അവര് പ്രത്യേക സഭയുടെ ആളുകളല്ല, അവരിങ്ങനെ പഴയതിനെ സഞ്ചരിച്ച് പ്രവർത്തിച്ച് ദൈവത്തിന് തന്നെ പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് എഫേസ്യർ ലേഖനത്തിലും സാർവത്രിക സഭയാണ്, ലോക്കൽ ചർച്ച് അല്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഒരു പ്രത്യേക ലോക്കൽ ചർച്ചിനല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ആർക്കാണ്? സാർവത്രിക സഭയ്ക്കാണ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ നൽകിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം വെച്ചാൽ നമുക്ക് അടുത്തയാഴ്ച അത് ചിന്തിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ ദാനങ്ങൾ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, എഴുത്തന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവയിൽ ഇന്നുള്ളവര് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരില്ല, ഇന്നുള്ളവര് അവരുടെ ശുശ്രൂഷ ശരിയായി നിർവഹിച്ചാണ് സഭയുടെ കെട്ടുമണി നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം സഹായം.